الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي في هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم في الدار. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂജലാൽ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വലിയ ഗംഭീരം ദർസല്ലെങ്കിലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര വിധി വിലക്കുകൾ, അത് സംബന്ധമായ ഒരു അത്യാവശ്യം ഒരിടത്തരക്കാരായ സാധാരണക്കാർക്ക് നിത്യജീവിതത്തിൽ ആവശ്യം വരുന്ന എല്ലാ ഭാഗങ്ങളെയും പരാമർശിക്കുന്ന കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനമായിരുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു, നമ്മുടെ കേരളത്തിൽ ദീനി ദാവത്തിന് രംഗത്തിറങ്ങിയപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ലളിതമായ രീതിയിൽ ഇസ്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലക്കുള്ള ഒരു ഫിഖ്ഹി അഥവാ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ അഭാവം മഹാനവർക്ക് അന്ന് അനുഭവപ്പെട്ടു. ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് മഹാനവർകൾ അവരുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബറക്കത്ത് അനുമതിയോടുകൂടി ഖുറത്തുൽ ഐൻ എന്ന പേരിൽ വളരെ ചെറിയ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം എഴുതി പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹുവിന്റെ ദീനിലെ വിധിവിലക്കുൾ വിവരിക്കുന്ന ഒരു കൊച്ചു കൃതിയായിരുന്നു. കുറഞ്ഞ കാലത്തെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ ആലിമീങ്ങൾക്ക് അത് നന്നായി പരിചയപ്പെടുത്തി കൊടുക്കാനും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ സാധിക്കുമെങ്കിലും ഉലമാഇന്റെ കൂട്ടത്തിലും ഉണ്ടല്ലോ ഇടത്തരക്കാര്, അവരെ ആലിമീങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണുന്നതെങ്കിലും വലിയ യോഗ്യരൊന്നും അല്ല, ഇടത്തരക്കാരാണ്. അങ്ങനത്തെവരെ സംബന്ധിച്ച് ഖുറത്തുൽ ഐൻ എന്ന് പറയുന്ന കൊച്ചു കൃതി ജനങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കി കൊടുക്കാൻ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോ ഈ ഖുറത്തുൽ ഐൻ എന്ന കിതാബിന് ഒരു വ്യാഖ്യാന ഗ്രന്ഥം, അതിനൊരു വിശദീകരണ ഗ്രന്ഥം എന്ന നിലക്ക് മഹാനായ മഖ്ദൂം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ എഴുതിയ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫത്വഹുൽ മുഈൻ എന്നത്. അതിന്റെ മുഴുവൻ പേര് ഫത്വഹുൽ മുഈനി ബിഷറഹി ഖുറത്തുൽ ഐൻ എന്നാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഒക്കെ സുപരിചിതമാണ്, ഈ സാധാരണക്കാർക്കാണ് പറയുന്നത്. നൂറ്റാണ്ടുകളോളം കേരള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഷാഫി മദ്ഹബിനെ അവലംബമാക്കി ലോകത്ത് ജീവിക്കുന്ന കോടിക്കണക്കായ മൂമിനുകൾക്ക് ദീനിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഇന്നും ഈജിപ്ത് മുതൽ ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ ഈ രാജ്യങ്ങളിൽ തൊട്ട് യമൻ വരെയുള്ള പ്രമുഖ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഇന്നും ആധികാരിക ഫിഖ്ഹി ഗ്രന്ഥമായി ഫത്വഹുൽ മുഈൻ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ സമീപകാലത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് മത വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി അത് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ച കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കൃതി നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ 8, 9, 10 എന്നീ 3 ക്ലാസ്സുകളിലായി പഠിപ്പിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബ മുസ്ലിയാർ
അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് മഹാനവറുകൾക്ക് കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ ഫത്ഹുൽ മുഈൻ അടിസ്ഥാനമായി സ്വീകരിച്ച്, എന്നാൽ കാലികമായ ചില ക്രമീകരണങ്ങളും ചിട്ടപ്പെടുത്തലുകളും വരുത്തി ആവശ്യമായ ചില ലളിതവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാം. ഫത്ഹുൽ മുഈനിന്റെ ഗംഭീരമായ അവതരണത്തെ വിദ്യാർത്ഥികൾക്ക് സാധാരണക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ലളിതമാക്കി, ക്രമപ്പെടുത്തി, ചിട്ടപ്പെടുത്തി, മൂന്ന് വോള്യങ്ങളായി മാറ്റി 8, 9, 10 ക്ലാസ്സുകളിലായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എത്രയൊക്കെ ലഘൂകരിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾക്ക് ഇന്നും അതൊരു നല്ല ഭാരമാണ്. കാരണം അത്രയും വിശാലവും വിസ്തൃതവുമാണ് വിഷയം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കും മനസ്സിലാക്കാം, സാധാരണക്കാരായ ഉമ്മമാർക്കും വാപ്പമാർക്കും അഥവാ രക്ഷിതാക്കൾക്കും, അതുപോലെ മദ്രസയെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ എല്ലാവരും വലിയ യോഗ്യരായ ഉസ്താദന്മാരല്ലോ, ഇടത്തരക്കാരായ അധ്യാപകന്മാരും ഉണ്ടാവാം, അവർക്കും മനസ്സിലാകുക. ഇതൊരു പള്ളിദർസ് രീതിയിലല്ല വരിക, എന്നാൽ സാധാരണ പ്രസംഗ ക്ലാസിന്റെ രീതിയിലും അല്ല. ഈ കിതാബിന്റെ വാചകങ്ങൾ, ഇബാറത്തുകൾ അറബിയിൽ തന്നെ വായിച്ച് അതിന്റെ ലളിതമായ ഒരു പരിഭാഷ പറഞ്ഞ് അതുകൊണ്ടുള്ള ഉദ്ദേശം വിശദീകരിക്കുകയാണ് പാഠരീതി ഉണ്ടാകുക. അത് കഴിഞ്ഞ് പാഠം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിശദീകരണങ്ങളോ സംശയമുള്ള ഭാഗങ്ങളോ ചോദിച്ചു തീർക്കാനുള്ള സൗകര്യവും ഇൻഷാല്ലാ നൽകി സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കി എന്നാൽ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ മൂന്ന് ഭാഗങ്ങൾ. ഫത്ഹുൽ മുഈനിൽ എല്ലാ ഫിഖ്ഹും, ഷാഫി ഫിഖ്ഹും മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിന്റെ പരിഷ്കരിച്ച ഒരു രീതിയാണ്. അതാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നാണ് അതിന്റെ മുഴുവൻ പേര്. യഥാർത്ഥത്തിൽ ഫത്ഹുൽ മുഈനിന്റെ ഒരു പരിഷ്കൃത രൂപം എന്ന് വേണമെങ്കിൽ അതിനെ പരിചയപ്പെടുത്താം. ആമുഖം പറഞ്ഞ് അധികം സമയം നീട്ടുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് നേരെ കടന്നു വരികയാണ്. രണ്ട് പാഠങ്ങളിലായി മഹാനായ ബാവസ്താദ് വിഷയം ലഘുവായി ഒന്ന് പരിചയപ്പെടുത്തി, പിന്നീടാണ് ഫത്ഹുൽ മുഈനിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഓരോ കാലത്തെയും മെത്തേഡ് വ്യത്യാസമുണ്ടാവും. ഫത്ഹുൽ മുഈനൊക്കെ എഴുതുന്ന കാലത്ത് അങ്ങനെയാ, ഒരാമുഖം കൂടുതൽ വിശദീകരണം ഒന്നും കൊടുക്കാതെ നേരെ ചൊവ്വെ ബിസ്മി ഹംദും സലാത്തും സലാമും ചൊല്ലിയതിനു ശേഷം വിഷയത്തിലേക്ക്, കിതാബു സ്വലാത്ത് നിസ്കാരത്തിന്റെ കിതാബ് എന്നും പറഞ്ഞ് വിഷയത്തിലേക്ക് അങ്ങ് കടക്കുകയില്ല. അതിന്റെ മുമ്പ് വളരെ അത്യാവശ്യമായ സാധാരണക്കാരായ ആളുകൾക്ക് വിഷയത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒരു ആമുഖം ചെറുതായി പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യം വായിക്കാം. കിതാബ് ആവശ്യമുള്ളവർ സംഘടിപ്പിച്ചാൽ പിന്നേക്ക് ഉപകാരപ്പെടും. വെറും പ്രസംഗം പോലെയല്ല, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ ലഭിക്കുന്ന എവിടെ വെച്ചും കിട്ടുന്നതാണ് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന പേരിൽ. ചുരുക്കി പറഞ്ഞ ഖുലാസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പോ അത് 1, 2, 3 ഭാഗങ്ങളാണ്. ആദ്യം ഒന്നാം ഭാഗമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ജമാഅത്ത് അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും, നിസ്കാരത്തിന് ഷർത്ത്, ഫർള്, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ, സഹുവിന്റെ സുജൂദിന്റെ കാര്യങ്ങൾ തുടങ്ങി സുന്നത്ത് നിസ്കാരങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഒന്നാം ഭാഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുക 1, 2 ഭാഗങ്ങളായിരിക്കും. അപ്പൊ ആദ്യം ഒന്നാം ഭാഗമാണ് തുടങ്ങുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بسميهم حمدهم صلاتهم سلامهم تليدنا شاشا أنا نارتم وكنا نظن الله لكم مارينا دائركم أما بعد പ്രാരംഭ മുറകൾക്ക് ശേഷം ഫൈലം
നീ അറിയുക, അന്നല്ലാഹ ഖലഖന, നിശ്ചയം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അഥവാ മനുഷ്യ വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചു. ഫി അഹ്സനി തഖ്‌വീമിൻ, ഏറ്റവും ചൊവ്വായ രീതിയിൽ, ഘടനയിൽ. അള്ളാഹുവിന് ധാരാളം സൃഷ്ടികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും ചൊവ്വായ രീതിയിൽ അഥവാ ഘടനയിൽ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനാണ്. വഖലഖ ലന, നമുക്ക് വേണ്ടി, അഥവാ മനുഷ്യരാവുന്ന നമുക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു. അൽ അർള, ഭൂമിയെ. വമാ ഫീഹ, ആ ഭൂമിയിലുള്ള വസ്തുക്കളെയും. മിനൻ നഈമി, ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞാൽ അതിലുള്ള നഅമത്തുകൾ, അനുഗ്രഹങ്ങൾ. ഭൂമിയെയും ആ ഭൂമുഖത്തുള്ള എണ്ണമറ്റ നഅമത്തുകളെയും മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. ഭൂമിയും അതിലുള്ളതും മാത്രമല്ല, വസഹറ ലന, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞാൽ ഉപയോഗപ്രദമാക്കി എന്നാണ് ഈ കീഴ്പ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശംസ, സൂര്യനെ നമുക്ക് അവൻ ഉപയോഗപ്രദമാക്കി തന്നു അഥവാ കീഴ്പ്പെടുത്തി തന്നു. വൽ കമറ, ചന്ദ്രനെയും. വൻ നുജൂമ, നക്ഷത്രങ്ങളെയും. അപ്പോ ഭൂമിയും അതിലുള്ള എല്ലാ നിഅമത്തുകളും നമുക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മനുഷ്യൻ അള്ളാഹു കീഴ്പ്പെടുത്തി. എന്തൊക്കെ അർത്ഥം കീഴ്പ്പെടുത്തലുണ്ടോ അതൊക്കെ മനുഷ്യനെ ഉപയോഗിക്കാനും ഉപയോഗപ്പെടുത്താനും ആവശ്യ നിർവഹണത്തിനും ഒക്കെ സഹായകമാവുന്ന രീതിയിൽ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ആകാശവും ഭൂമിയും അതിലുള്ള വസ്തുക്കളും മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. ഇതെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നു, അതുകൊണ്ടും അള്ളാഹു മതിയാക്കിയില്ല. അമറ, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയും ചെയ്തു. മലായിക്കത്തുഹു, അവന്റെ വിശുദ്ധാത്മാക്കളായ മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്തു. ബിസ്സുജൂദി, സുജൂദ് ചെയ്യാൻ വേണ്ടി. ലി അബീന, മനുഷ്യരുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അവൻ ആജ്ഞാപിക്കുകയും ചെയ്തു. എന്ത് കാരണം സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു? ലിമാ അല്ലമഹു, അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അറിയിച്ചു കൊടുത്തത് കാരണം. മിനൽ ഉലൂമി, അറിവുകളിൽ നിന്നും. അറിവുകളിൽ നിന്ന് അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ അറിവിന്റെ പേരിൽ നമ്മുടെ പിതാവാവുന്ന ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മുഖറബുകളായ മലായിക്കത്തുകളോട് കൽപ്പിച്ചു. അപ്പോ ഈ ആദം നബി അലൈഹിസ്സലാമിന് ഇത്രയും വലിയ ബഹുമതി വരാൻ കാരണം അള്ളാഹു തആല അല്ലമ ആദം അൽ-അസ്മാഉ കുല്ലഹാ എന്ന് പറഞ്ഞ അള്ളാഹു പഠിപ്പിച്ച ഇൽമാണ്. ആ ഇൽമ കാരണമാണ് മലക്കുകൾ സുജൂദ് ചെയ്യാൻ വരെ കാരണമാവുന്നത്. ഈ ഇൽമിന്റെ അഹ്ലുകാർക്ക് വേണ്ടിയാണ് സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഉപയോഗപ്രദമാക്കി തരികയും ഭൂമിയെയും അതിലുള്ള സകലമാന നഅമത്തുകളും മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കുകയും ചെയ്തത്. ഇത്രയൊക്കെ നമുക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്നിട്ട് സുമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ആകാശഭൂമികളും അതിലുള്ള സകല ചരാചരങ്ങളും മനുഷ്യന് ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിക്കുകയും ഏറ്റവും ചൊവ്വായ രീതിയിൽ നമ്മെ സൃഷ്ടിച്ച് ആദരിക്കുകയും ചെയ്തതിനു ശേഷം അമറന, അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചു, കൽപ്പിച്ചു. എന്തുകൊണ്ട്? ബിത്തഖ്വ, അള്ളാഹുവിന് തഖ്വ ചെയ്യണം എന്ന് അവൻ കൽപ്പിച്ചു. വൽ മൗത്തി അലിൽ ഇസ്ലാം, ഇസ്ലാം ദീനിന്റെ മാർഗത്തിലായി മരണം വരെ നിലകൊള്ളുകയും ആ മാർഗത്തിൽ മരിക്കുകയും ചെയ്യണം എന്ന് അവൻ ആജ്ഞാപിച്ചു. അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ച കൂട്ടരെ, ഇത്തഖുല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നിങ്ങൾ തഖ്വ ചെയ്യുവീൻ. ഹഖ തുഖാതിഹി, അല്ലാഹുവിന് തഖ്വ ചെയ്യേണ്ട ക്രമപ്രകാരം നിങ്ങൾ അല്ലാഹുവിന് തഖ്വ ചെയ്യുവീൻ. വനാ തമൂതുന്ന, നിശ്ചയം നിങ്ങൾ മരിച്ചു പോകരുത്, മരിക്കാൻ ഇടവരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ,
നിങ്ങൾ മുസ്ലിംകളായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. മുത്തഖീങ്ങളായി ജീവിക്കണം. തഖ്വ ചെയ്യേണ്ട ക്രമപ്രകാരം മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. എന്നാൽ എന്തായി തഖ്വ? ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട ക്രമത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണമെന്ന് പറയുമ്പോൾ വത്തഖ്വ എന്നാൽ, തഖ്വ എന്നാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ വിശുദ്ധ വചനം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവ, അത് ഇംതിസാലു അവാമിരില്ലാഹി, അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിക്കുക, അവന്റെ കൽപ്പനക്ക് വഴിപ്പെടുക എന്ന്. ഇംതിസാൽ എന്ന് പറഞ്ഞാൽ വഴിപ്പെടുക, വിധേയനാകുക, അനുസരിക്കുക. എന്തിന്? അവാമിർ അള്ളാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ. അമ്ര് എന്നതിന്റെ ബഹുവചനമാണ് അവാമിർ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയനാകുക, വഴിപ്പെടുക. വജ്തിനാബു നവാഹീഹി, ഇജ്തിനാബ് വെടിയുക. നവാഹീഹി നഹി എന്നതിന്റെ ബഹുവചനമാണ് നവാഹി. അപ്പൊ വിരോധിച്ച കാര്യങ്ങൾ, വജ്തിനാബു നവാഹീഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഏതൊക്കെയോ അവ വെടിയുകയും ആണ്. അപ്പൊ അള്ളാഹു ഖുർആനിൽ പറയുന്നത് തഖ്വ ചെയ്യുകയെന്ന്. തഖ്വക്ക് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഇംതിസാലു അവാമിരില്ലാഹി, രണ്ട് ഇജ്തിനാബു നവാഹീഹി. അള്ളാഹു ആജ്ഞാപിച്ചതെന്തോ അത് അനുസരിച്ച് വിധേയനാവുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ എന്തൊക്കെയോ അവ വെടിയുക. ഇങ്ങനെ രണ്ട് മുഖമാണ് തഖ്വക്ക്. എന്നാൽ ഈ രണ്ടും എങ്ങനെ നേടാനാവും? വൽ ഇംതിസാലു, അള്ളാഹുവിന്റെ ആജ്ഞയ്ക്ക് വിധേയനാകൽ, അനുസരിക്കൽ. വൽ ഇജ്തിനാബു, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയൽ. ഈ രണ്ട് ഭാഗവും ലാ യസ്തതിബാനി, അത് രണ്ടും സാധ്യമാവുകയില്ല, അല്ലെങ്കിൽ പൂർണ്ണമാവുകയില്ല. രണ്ടർത്ഥത്തിനും യസ്തതിബു പറയും. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾക്കും സാധ്യമല്ല. വഴിപ്പെടുക, കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കാനും സാധ്യമാവുകയില്ല, വിരോധിച്ച കാര്യങ്ങൾ വെടിയാനും സാധ്യമാവുകയില്ല. അല്ലെങ്കിൽ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പൂർത്തിനും അതുപോലെ തന്നെ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വെടിയാനും സാധിക്കുകയില്ല. എങ്ങനെയല്ലാതെ? ഇല്ല ബി മാരിഫത്തിൽ അഹ്കാമി ശറഇയ്യത്തി, ശറഇയായ വിധിവിലക്കുൾ അറിഞ്ഞതുകൊണ്ട്, അറിയൽ കൊണ്ടല്ലാതെ. ഏതൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ച വിധികൾ, ഏതൊക്കെയാണ് അള്ളാഹു വിരോധിച്ച വിധികൾ എന്നിവ അറിഞ്ഞെങ്കിലേ കൽപ്പിച്ചതനുസരിക്കാനും വിരോധിച്ചത് വെടിയാനും സാധ്യമാവുകയുള്ളൂ. വളരെ ലളിതം. എന്നാൽ എന്താണ് അഹ്കാമു ശറഇയ്യ? അഹ്കാമു ശറഇയ്യ അറിയണമെങ്കിൽ, വൽ ഇൽമു ബിൽ അഹ്കാമി ശറഇയ്യത്തി, ശറഇയ്യായ വിധിവിലക്കുകളെ കൊണ്ടുള്ള അറിവ്. ശറഇയ്യായ വിധിവിലക്കുകൾ എന്ന് പറയുമ്പോൾ അൽ അമലിയ്യത്തി, മനുഷ്യന്റെ കർമ്മപരമായ. അത് രണ്ടും പൂർണ്ണമാവില്ല. രാജ്യത്തെ തിബാനി എന്നർത്ഥം താമാവുകയില്ല, സാധ്യമാവുകയില്ല എന്നൊക്കെ അർത്ഥം വെക്കാം. വൽ ഇൽമു ബിൽ അഹ്കാമി ശറഇയ്യത്തി അൽ അമലിയ്യത്തി, കർമ്മപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ശറഇന്റെ വിധിവിലക്കുകൾ എന്നത് ഹുവൽ ഫിഖ്ഹു എന്ന് പറഞ്ഞാൽ അഹ്കാമു ശറഇയ്യത്ത് ഈമാനുമായി ബന്ധപ്പെട്ടതുണ്ട്. അതല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. അവൽ ഇൽമു ബിൽ അഹ്കാമി ശറഇയ്യത്തി അൽ അമലിയ്യത്തി, കർമ്മപരമായി ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുക്കല്ലഫായ മനുഷ്യൻ അവന്റെ വാക്കും പ്രവൃത്തിയും എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ശറഇയ്യായ വിധി വിലക്കുകളുണ്ടാവും. അതാണ് അമലിയ്യത്ത് എന്ന് പറയുന്നത്. അതേസമയത്ത് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, അത് അൽ ഇൽമു ബിൽ അഹ്കാമി ശറഇയ്യത്ത് അൽ അമലിയ്യത്ത് അല്ലാതെ, മറിച്ച് അത് അൽ ഇഅ്തിഖാദിയ്യത്ത് ആണ്, വിശ്വാസപരമായ. അതിന് പറയാ അഖായിദ് എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നതല്ല അമലിയ്യത്ത് അഥവാ കർമ്മപരമായ കാര്യങ്ങളെ ബാധിക്കുന്ന ശറഇന്റെ വിധിവിലക്കുകളെ കൊണ്ടുള്ള അറിവ് ഹുവൽ ഫിഖ്ഹു, അതിനാണ് ഫിഖ്ഹ് എന്ന്. അപ്പൊ ഫിഖ്ഹ് എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടി ഇപ്പോൾ ഇവിടെ വന്നു.
ഫിഖ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഷറഇന്റെ വിധിവിലക്കുകൾക്കാണ് ഫിഖ്, അത് സംബന്ധിച്ച അറിവുകൾക്കാണ് ഫിഖ് എന്ന് പറയുന്നത്, ആ ഇൽമിനെ സംബന്ധിച്ച്. എന്നാൽ ഇങ്ങനെയുള്ള കർമ്മപരമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഷറഇയായ വിധികൾ വ്യത്യസ്ത മദ്ഹബുകളുണ്ടല്ലോ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വ്യത്യസ്തമായ മദ്ഹബുകളുണ്ട്. എന്നാൽ ഇമാമുന ഫിൽ ഫിഖ്, ഈ കർമ്മപരമായ ഷറഇയായ ഹുക്കുകളെ സംബന്ധിക്കുന്ന ഇൽമ് അഥവാ ഫിഖ്, ഈ ഫിഖ്ഹിന്റെ വിഷയത്തിൽ നമ്മുടെ മാതൃകാ പുരുഷൻ, ഇമാം എന്ന് പറഞ്ഞാൽ മാതൃകാ പുരുഷൻ, നാം പിൻപറ്റുന്ന ആള് എന്നർത്ഥം. ഇമാമുന ഫിൽ ഫിഖ്, ഫിഖ്ഹിൽ നമ്മുടെ ഇമാം, ഇമാമുൽ അഇമ്മത്തി മുഹമ്മദ് ബിനി ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു തആലാ, ധാരാളം ഇമാമുമാരുടെ ഇമാമായ മുഹമ്മദ് ബിനു ഇദ്രീസ് റഹ്മത്തുല്ലാഹി അലൈഹി അശ്ശാഫിഈ, ഷാഫിഈയിലേക്ക് ചേർത്തി പറയുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ പേര് തന്നെ ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുട്ടികൾക്കായതുകൊണ്ട് ചുരുക്കി പറഞ്ഞതാ. ശരിക്കും മുഴുവൻ പേര് മുഹമ്മദ് ബിന് ഇദ്രീസ് ബിന് അബ്ബാസ് ബിന് ഉസ്മാൻ ബിന് ഷാഫിഈ ബിന് അസ്സായിബ് ബിന് ഉബൈദ് ബിന് അബ്ദുയസീദ് ബിന് ഹാഷിം ബിന് അൽ മുത്തലിബ് ഇബിന് അബ്ദു മനാഫ് എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട അബ്ദു മനാഫ്, അബ്ദു മനാഫിന്റെ മൂത്ത ഒരു മകനാണ് ഹാഷിം, മറ്റൊരു മകനാണ് മുത്തലിബ്, ഇനി മറ്റൊരു മകനാണ് അബ്ദു ഷംസ്, വേറൊരു മകൻ നൌഫൽ. ഇങ്ങനെ നാല് പ്രമുഖരായ ആൺമക്കളായിരുന്നു അബ്ദു മനാഫ് എന്ന നബി തങ്ങളുടെ ഉപ്പാപ്പാക്ക്. ഇതിൽ ഏറ്റവും പ്രശസ്തനായ മകനാണ് ഹാഷിം. ഈ ഹാഷിമിന്റെ മക്കൾ പരമ്പരയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. ഹാഷിമിന്റെ മകനാണ് നബി തങ്ങളുടെ ഉപ്പാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബ്. ഈ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് നബി തങ്ങളുടെ പിതാവാവുന്ന അബ്ദുള്ള എന്നത്. ആ അബ്ദുള്ള എന്നവരുടെ മകനാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതാവ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ, ആ അബ്ദുൽ മുത്തലിബിന്റെ പിതാവാണ് ഹാഷിം. ഈ ഹാഷിം എന്നവരുടെ അനുജൻ, അദ്ദേഹത്തിന്റെ സഹോദരനാണ് മുത്തലിബ് അബ്ദു മനാഫിന്റെ. അപ്പോ ഹാഷിമിന്റെ സഹോദര പുത്രനാണ് പരമ്പര, സഹോദരന്മാരുടെ പരമ്പരയിലൂടെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യ പരമ്പരയിലൂടെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. ഈ അബ്ദു മനാഫിന്റെ മകൻ മുത്തലിബിന്റെ മകൻ ഒരു ഹാഷിമുണ്ട്. അപ്പോ ഹാഷിമ് രണ്ട് ഹാഷിമും കൺഫ്യൂഷൻ ആകണ്ട, നേരത്തെ നബി തങ്ങളുടെ ഉപ്പാപ്പയായി പറഞ്ഞ ഹാഷിമ് വേറെ, ഇവിടെ മുത്തലിബിന്റെ മകനായിട്ട് പറയുന്ന ഹാഷിമ് വേറെ. എന്താണെന്ന് വെച്ചാല് ഈ ഹാഷിമും മുത്തലിബും ജേഷനും അനുജനും ആണെങ്കിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. ഹാഷിമില്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു മുത്തലിബിന്, അത്രയും ആ ജേഷനും അനുജനും ഒന്നായിരുന്നു. അങ്ങനെ ജേഷൻ പെട്ടെന്ന് മരണപ്പെട്ടു, ഹാഷിം എന്നവര് നേരത്തെ പെട്ടെന്ന് മരണപ്പെട്ടു, വളരെ കുറഞ്ഞ പ്രായേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോ ഈ തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മുത്തലിബ് തനിക്കൊരു മകനുണ്ടായപ്പം ആ മകന് തന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്റെ പേര് ഹാഷിം എന്ന പേരിട്ടു. അങ്ങനെയാണ് മുത്തലിബിന്റെ മക്കളെ കൂട്ടത്തിലൊരു ഹാഷിം വന്ന്. ഈ ഹാഷിമിന്റെ മകൻ അബ്ദുയസീദ്, അദ്ദേഹത്തിന്റെ മകൻ ഉബൈദ്, ഈ ഉബൈദിന്റെ മകൻ സായിബ്. ഈ സായിബ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഉപ്പാപ്പമാരിൽപ്പെട്ട ഈ സായിബ് ബദർ യുദ്ധ ദിവസം ഇസ്ലാം മതം സ്വീകരിച്ച സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഷാഫി, ഈ സായിബിന്റെ. ഈ ഷാഫിയും തന്നെ ബദർ ദിനത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്, ചെറിയ കുട്ടിയാണ് ഷാഫി. അപ്പൊ വാപ്പയും മകനും സഹാബിയാണ്. ആ ഷാഫി എന്നവരുടെ പുത്രൻ ഉസ്മാൻ, ഉസ്മാനിന്റെ പുത്രൻ അബ്ബാസ്, അബ്ബാസിന്റെ പുത്രൻ ഇദ്രീസ്. ഈ ഇദ്രീസിന്റെ പുത്രനാണ് നമ്മുടെ ഇമാമ് ഷാഫി റളിയല്ലാഹു തആല. അപ്പോ അബ്ദു മനാഫിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട മുത്തലിബ് ഹാഷിം എന്ന് പറയുന്ന രണ്ട് ഉപ്പാപ്പമാർ, അവർ തമ്മിൽ ഇസ്ലാമിലും ജാഹിലിയത്തിലും
ആ രണ്ട് കുടുംബവും ഒന്നുപോലെയാണ്. ആ രണ്ട് കുടുംബത്തിൽപ്പെട്ട മോമിനീങ്ങളും അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന നബി കുടുംബമാണ്. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മുത്തലിബി വംശത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽ ആണ്. وقد صنف العلماء അപ്പൊ ഫിഖ്ഹിൽ നമ്മുടെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു തആല അൻഹു ആണ്. അപ്പൊ നമ്മുടെ മദ്ഹബ് ഷാഫി മദ്ഹബാണ് എന്നതിൽ നിന്ന് വന്നു. وقد صنف العلماء ധാരാളം പണ്ഡിതന്മാർ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. സന്നഫ ഫിൽ ഫിഖ്ഹി ഷാഫിഈ, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള കർമ്മശാസ്ത്ര വിഷയത്തിൽ ഉലമാക്കൾ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. കുതുബൻ അദീദത്ത്, ധാരാളം കിതാബുകൾ, എണ്ണമറ്റ കിതാബുകൾ, അങ്ങനെയും പറയാം, എണ്ണമറ്റ ധാരാളം കിതാബുകൾ ഷാഫിഈ കർമ്മശാസ്ത്ര സരണിയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഫമിൻഹ, ആ കിതാബുകളിലുണ്ട് അൽ മബ്സൂത്തു, വളരെ വിശാലമായി പറയപ്പെട്ട 18ഉം 20ഉം 25ഉം വോള്യങ്ങളൊക്കെ ഉള്ള വലിയ ഫിഖ്ഹി ഗ്രന്ഥങ്ങളുണ്ട്. വമിൻഹ, ആ കിതാബുകളിലുണ്ട് അൽ മുഖ്തസറ, രത്നച്ചുരുക്കം മാത്രം പറയുന്നു, ആശയം നിറഞ്ഞു നിൽക്കുന്നതോടുകൂടി കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കി ചെറു ഗ്രന്ഥങ്ങളായി എഴുതപ്പെട്ടതും ഉണ്ട്. വമിൻ അഷ്ഹരി മുഖ്തസറാത്തിഹി, ഫിഖ്ഹിലെ ഷാഫി ഫിഖ്ഹില് ചുരുങ്ങിയ വാചകങ്ങളിലൂടെ രത്നച്ചുരുക്കമായി എഴുതപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് കിതാബു ഫത്ഹുൽ മുഈനി ബിഷറഹി ഖുറത്തിൽ ഐനി ബിമുഹിമ്മാത്തിദ്ദീൻ. വലിയ പേരാ ഫത്ഹുൽ മുഈൻ എന്ന് ചുരുക്കി പറയുന്നു എങ്കിലും നീണ്ട പേരാണ്, കാരണം രണ്ട് ഗ്രന്ഥാണ്. ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു തആല എന്ന് തങ്ങൾ എഴുതിയത് ഖുറത്തുൽ ഐനി മുഹിമ്മാത്തിദ്ദീൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട വിധിവിലക്കുകൾ പറഞ്ഞതുകൊണ്ട് സന്തുഷ്ടമാകുന്ന ഗ്രന്ഥം. ഖുറത്തുൽ ഐൻ, കണ്ണിന് കുളിർമയേകുന്നത്, നല്ല സന്തോഷം നൽകുന്നത്. ബി മുഹിമ്മാത്തിദ്ദീൻ, ദീനിന്റെ മുഖ്യമായ പ്രധാനപ്പെട്ട വിധിവിലക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന് സന്തോഷം നൽകുന്ന ഗ്രന്ഥം എന്ന മൂലകൃതിയും അതിന്റെ വിശദീകരണ ഗ്രന്ഥമാവുന്ന ഫത്ഹുൽ മുഈൻ, സഹായിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നിട്ടുള്ള തുറസ്, അള്ളാഹുവിന്റെ ഫത്ഹ് എന്നർത്ഥം. ഇങ്ങനെ മുഹിമ്മാത്തുദ്ദീൻ കൊണ്ട് ഖുറത്തുൽ ഐൻ നൽകുന്ന കിതാബിന്റെ വ്യാഖ്യാന ഗ്രന്ഥമാവുന്ന ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് ഷാഫി മദ്ഹബിലെ ചുരുങ്ങിയ രീതിയിൽ രത്നച്ചുരുക്കം എഴുതപ്പെട്ട കിതാബുകളിൽ ഏറ്റവും പ്രശസ്തമാണ്. വേറെയും ധാരാളം ഉണ്ട്, പക്ഷേ കൂടുതൽ പ്രശസ്തമായത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഷാഫി മദ്ഹബുകാരായ ആളുകൾ ജീവിക്കുന്ന ഏത് മിക്ക പ്രദേശങ്ങളിലും ഏറ്റവും പ്രസിദ്ധമായ ഒരു കൊച്ചു കൃതിയാണ് ഫത്ഹുൽ മുഈൻ. ഇനി ആരതാണ് എന്നുകൂടി പരിചയപ്പെടുത്തും. വക്കീലാഹുമ ഈ ഫത്ഹുൽ മുഈൻ എന്ന വ്യാഖ്യാന കൃതിയും അതിന്റെ മൂലഗ്രന്ഥമാവുന്ന ഖുറത്തുൽ ഐൻ എന്നതും ലിശ്ശൈഖി അൽ അല്ലാമത്തി, മഹാപണ്ഡിതനായ ഗുരുവര്യന്റേതാണ്. അൽ മഹ്ദൂം അസ്സഗീർ അഹമ്മദ് സൈനുദ്ദീൻ, ബഹുമാനപ്പെട്ട ചെറിയ സൈനുദ്ദീൻ മഹ്ദൂം എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ മഹ്ദൂമിൽ ചെറിയ സൈനുദ്ദീൻ മഹ്ദൂമിന്റെ പേര് അഹമ്മദ് എന്നും മഹാനവറുകളുടെ ലഖബായി സ്ഥാനപ്പേരായി സൈനുദ്ദീൻ എന്നും ഉപയോഗിക്കുന്നു. ഈ സൈനുദ്ദീൻ മഹ്ദൂമിന്റെ ഉപ്പ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് ഉൽ ഗസാലി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉൽ ഗസാലി എന്നവരാണ് ഈ ചെറിയ സൈനുദ്ദീൻ മഖ്ദൂമ എന്ന് പറയുന്ന അഹമ്മദ് സൈനുദ്ദീൻ എന്നവരുടെ പിതാവ് ഷെയ്ഖ് മുഹമ്മദ് ഉൽ ഗസാലിയ. ഈ ഷെയ്ഖ് മുഹമ്മദ് ഉൽ ഗസാലി എന്നവര് ഇബ്നു ഷെയ്ഖ് അൽ അല്ലാമത്ത് അൽ മഖ്ദൂമിൽ കബീർ, വലിയ മഖ്ദൂമും മഹാജ്ഞാനിയുമായ ഗുരുവജർ സൈനുദ്ദീൻ അഹമ്മദ് ബിനെ അലി അൽ മഅബരി എന്നവരാ. അദ്ദേഹത്തിന്റെയും വിളിപ്പേരാണ് സൈനുദ്ദീൻ, അഹമ്മദ് ബിൻ അലി എന്നാണ് മഹാനവറുകളുടെ പേര്. അൽ മഅബരി
മാബർ അതായത് തമിഴ്നാട്ടിലുള്ള മാബറിൽ നിന്നിട്ട് വന്ന് കൊച്ചിയിൽ താമസമാക്കി, കൊച്ചിയിൽ നിന്നിട്ടാണ് പിന്നീട് പൊന്നാനിയിൽ ആ കുടുംബം എത്തുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മാബരികൾ എന്ന് പറയപ്പെടാൻ കാരണം. അൽമലൈബാരി, അങ്ങനെ അവർ വന്ന് മലബാറിൽ വന്ന് താമസാക്കിയപ്പോ പിന്നെ അവർ മലവ്യാപാരികളായി. അവരെ ഈ പറഞ്ഞവരൊക്കെ അവരുടെ മുങ്കാമികള് മലബാറിലാണ് ഉണ്ടായിരുന്നത്. റഹിമഹുമുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ, അള്ളാഹു അവന്റെ വിശാലമായിരിക്കുന്ന കാരുണ്യം കൊണ്ട് അവർക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ചെയ്യുകയും അവരുടെ ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ഫലം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഷാഫി മദ്ഹബിൽ ധാരാളം ചെറുകൃതികളുണ്ട്, വളരെ വിശാലമായ കൃതികളുണ്ട്. കൂട്ടത്തിൽ ചെറുകൃതികളിൽ ഏറ്റവും പ്രശസ്തമായ ഫത്ഹുൽ മുഈനും അതിന്റെ മൂലകൃതിയാവുന്ന ഖുറത്തുൽ ഐനുമുണ്ട്. ഇത് തന്നെയാണ് പള്ളി ദർസുകളിൽ വ്യാപകമായി ഇന്നും ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ കേരളത്തിൽ മറ്റ് പല പ്രദേശങ്ങളിലും ഇന്നും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയാം, വഖദ് ഹിത്താജ, ലക്ഷ്യം ആവശ്യം നേരിട്ടു, തുല്ലാബു ഹാദൽ അസർ, ആധുനിക കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ, ഇലാ മുഹ്തസരിൻ, ഒരു രത്നച്ചുരുക്കം പറയുന്ന ഗ്രന്ഥത്തിലേക്ക്, യക്കൂനു, ഈ മുഹ്തസർ ആയിത്തീരണം, തംഹീദൻ ലിഹാദൽ കിതാബ്, ഈ മഹത്തായ ഫതുഹുൽ മുഈൻ എന്ന കിതാബിലേക്കുള്ള ഒരു ഒരുക്കം അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി, ഇതിലൂടെ കടന്നു ചെല്ലാനുള്ള ഒരു പാകപ്പെടുത്തല, വഴിയൊരുക്കലാണ് യഥാർത്ഥത്തിൽ എന്നാണ് അത് പറഞ്ഞേക്ക് മാവസ്താദ് പറയുന്നുവെങ്കിലും ശരിക്ക് അതിന്റെ ഒരു പുതിയ ശൈലിയിൽ ഫതുഹുൽ മുഈൻ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഇവിടെ തംഹീദ് അല്ല, ഇതിൽ നിന്നിട്ട് ആളെ സജ്ജീകരിച്ച് ഒരുക്കി അതിന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ല. അപ്പൊ അങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ദർസ് വിദ്യാർത്ഥികൾക്ക് തന്നെ ഇത് തംഹീദാണ്. അതേസമയത്ത് മദ്രസ വിദ്യാർത്ഥികൾക്ക് നല്ല ഭാരമാണ്, അവരെ സമയക്കുറവും ആ പ്രായവും ഒക്കെ നോക്കുമ്പോൾ പൊതുവിൽ കുറച്ച് നല്ല ഭാരമുണ്ട്. എന്നാൽ ദർസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ലളിതമാണ്. എന്നാൽ ഫഹാദ, ഇത് ഈ മുന്നിലിരിക്കുന്നത് ബിഹംദില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ അള്ളാഹുവിന്റെ ഹംദ് കൊണ്ട് ഞാൻ പറയട്ടെ, ദാക്കൽ മുഖ്തസർ. ഇങ്ങനെ ഫതുഹുൽ മുഈൻ എന്ന മഹത്തായ ലോക പ്രശസ്ത ഫിഖ്ഹി ഗ്രന്ഥത്തിന് ഒരു തംഹീദ് എന്ന നിലക്ക് തയ്യാർ ചെയ്യപ്പെട്ട ഒരു രത്നച്ചുരുക്കമാണ് ഇത്. നുസമ്മീഹി, അതിന് നാം പേര് വെക്കുന്നു, ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന്. അതാണ് ഇപ്പൊ അതിന്റെ പേര്, ഇസ്ലാമി കർമ്മശാസ്ത്ര രത്നച്ചുരുക്കം എന്ന്. ഖുലാസ, ഖുലാസ എന്നൊറ്റ വാക്ക് പറഞ്ഞാല് ഇപ്പോ ഫിഖ്ഹിന്റെ രംഗത്ത് ഇന്ന് മലബാറിൽ പ്രസിദ്ധമായി കഴിഞ്ഞു ഈ ചെറു കൃതിയാണ്. പഴയ കാലത്തൊക്കെ പള്ളി ദർസിൽ ഖുലാസ എന്ന് പറഞ്ഞാൽ ഖുലാസത്തുൽ ഹിസാബ് എന്ന് പറഞ്ഞിട്ട് കണക്ക് ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിതാബായിരുന്നു. പക്ഷേ ഫിഖ്ഹി രംഗത്ത് ഇത് ഖുലാസ എന്ന് പറഞ്ഞെന്ന് എല്ലാവർക്കും അറിയപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ ഫദൽ കൊണ്ട് കുറച്ചു കാലം കൊണ്ട് ഈ കിതാബ് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വഖദ് ഹവത്ത്, ഈ ഖുലാസ ഉൾപ്പെട്ടിരിക്കുന്നു അഹമ്മൽ മസായിലിൽ ഫിഖ്ഹിയ, കർമ്മശാസ്ത്ര വിധിവിലക്കുകളിൽ മുഖ്യമായതൊക്കെ എല്ലാം പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ലല്ലോ, അത് എത്ര വലുതാക്കിയാലും പിന്നീടാവും ബാക്കി. എന്നാൽ വളരെ മുഖ്യമായത്, പ്രധാനപ്പെട്ടതൊക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മുമ്പ് ഫതഹുൽ മുഈനിൽ പറഞ്ഞ മുഖ്യമായ ഭാഗങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിന്റെ പുറമെ അനിവാര്യമായ ചില ചർച്ചകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആധുനികമായ ചില വിധികളും ഇതിൽപ്പെട്ടു, അവയവങ്ങൾ മാറ്റിവെക്കുക, അതുപോലെ പോസ്റ്റ്മോർട്ടം നടത്തുക തുടങ്ങി ആധുനികവും അത്യന്താധുനികവുമായ ക്ലോണിങ് മുതൽക്ക് ഇങ്ങോട്ടുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ മുങ്കാമികളായ മഹാന്മാർ പറഞ്ഞ ചില സൂചനകളിൽ നിന്നിട്ടും അവര് ദീർഘമായി ദർശനം ചെയ്ത് അവര് നടത്തിയ ചില പരാമർശങ്ങളിൽ നിന്നിട്ടും മനസ്സിലാക്കി വളരെ വ്യക്തമായി ആധുനികമായ ഇത്തരം വിഷയങ്ങൾക്കുള്ള ചർച്ചകൾ കൂടി ഈ മുഖ്തസറിലുണ്ട്. അപ്പൊ ഫതഹുൽ മുഈനിൽ ഉൾപ്പെടാത്തതും ഇന്ന് കാലികമായി
മനുഷ്യർക്ക് അത്യാവശ്യമുള്ളതുമായ പല കാര്യങ്ങളും ഈ ഖുലാസയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അധികവും കാണുക 9-ാം ക്ലാസ്സിലെ മുഖ്തസറല ആണ്, അതിലാണ് ഏറ്റവും കൂടുതലുള്ളത്. മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് അവയവം മാറ്റിവെക്കൽ തുടങ്ങിയിട്ട് പോസ്റ്റ്മോർട്ടം തുടങ്ങി ചികിത്സാരീതികളുടെ വിവിധ അത്യന്താധുനിക രീതികളുടെ വിധി വിലക്കുകൾ തുടങ്ങി ഒരുപാട്, ഏത് ഒരു സാധാരണ പണ്ഡിതന് പോലും വളരെ സഹായകമാവുന്ന നിലക്ക് ആഴത്തിലും പരപ്പിലും പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. വനർജു മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നാം കൊതിക്കുന്നു. അന്നഫ് അബിഹി, ഈ മുക്തസർ കൊണ്ട് തന്നെ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഉപകാരം ചെയ്യണം. എന്ന് ഫിദ്ദാറയിൽ, ഇഹത്തിലും പരത്തിലും ഈ ഗ്രന്ഥം കൊണ്ട്, അതിന്റെ മൂലഗ്രന്ഥമാവുന്ന ഫത്ഹുൽ മുഈൻ കൊണ്ട് അല്ലാഹു തആല ഉപകാരം ചെയ്തതുപോലെ ഈ ഖുലാസ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഗ്രന്ഥകർത്താവിനും ഇത് ഓതിക്കൊടുക്കുന്ന ഉസ്താദന്മാർക്കും അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുസ്ലിം ലോകത്തിനും ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപകാരപ്രദമായ നാഫിയായ ഇൽമാക്കി മാറ്റുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എന്നിട്ട് ഒരു പാഠവും കൂടി ആമുഖാണ്. ഇതിലൊന്നും ഇപ്പൊ സാധാരണക്കാർക്ക് അത്ര കൂടുതൽ ഇറങ്ങിച്ചെല്ലേണ്ട വിഷയങ്ങളൊന്നും ഇല്ല, വിഷയത്തിലേക്ക് അങ്ങോട്ട് കടക്ക, അതാണല്ലേ. ഇപ്പൊ ഇവിടെ തന്നെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മള് രാവിലെ 9:30 നടക്കുന്ന ഉസ്താദന്മാര് തമ്മിൽ ഒരു ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിലാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റൂല, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ഇറങ്ങി വിശദീകരിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മള് സാധാരണക്കാരന് മനസ്സിലാകാൻ ആവശ്യമുള്ള ലളിതമായ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി വിധിവിലക്കുകളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇൻഷാല്ലാ അവിടെ ആവശ്യമുള്ള മസ്തല സംബന്ധമായ സംശയങ്ങളോ വിശദീകരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുകയും ചെയ്യാം. ഇതുകൂടി എന്റെ ആമുഖമാണ്, അത് ചുരുക്കി പറയാം. എന്നിട്ട് നമുക്ക് അവിടെ നടത്താം. അൽ അഹ്കാമു ശർഇയ്യ, എന്താണ് ശർഇയ്യായ വിധിവിലക്കുകൾ എന്ന് പറയുന്നത്? അൽ ഹുക്മു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി. ഹുക്മ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി. ഇമ്മാ ത്വലബു ഫീലിൻ, ഒരു പക്ഷേ ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള ആജ്ഞ ആയിരിക്കും, അല്ലാഹുവിന്റെ ആജ്ഞ. ഷറഇയായ ഹുക്മ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിക്ക് മാത്രമേ ഷറഇ എന്ന് പറയുള്ളൂ. അപ്പോ അൽ ഹുക്മ് ഇമ്മാ ത്വലബു ഫീലിൻ, ഒരു കാര്യം ചെയ്യാനുള്ള ആജ്ഞ ആയിരിക്കും. ഔ ത്വലബു തർക്കിൻ, അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ആജ്ഞ ആയിരിക്കും. ഇങ്ങനെ രണ്ടാലൊരാജ്ഞ, അള്ളാഹുവിന്റെ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിന്റെ ആജ്ഞകൾ, ഒരു പക്ഷേ പ്രവർത്തിക്കാനുള്ള ആജ്ഞ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ആജ്ഞ. ഔ തഹീറും ബൈനഹുമാ, ഇത് രണ്ടുമല്ലെങ്കിൽ മൂന്നാമത്തേത്, പ്രവർത്തിക്കുന്നതിനും ഉപേക്ഷിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകലും ആയിരിക്കും. അവിടെ ആജ്ഞയല്ല അതിന്, അതാ തഹീറും ബൈനഹുമാ, പ്രവർത്തിക്കുക ഉപേക്ഷിക്കുക എന്നിവക്കിടയിൽ ഖിയാർ, സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കും. അഥവാ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. ചെയ്യാനും കൽപ്പനയില്ല, ചെയ്യാതിരിക്കാനും കൽപ്പനയില്ല, രണ്ട് കൽപ്പനയുമില്ല, ഇങ്ങനെ മൂന്നേ ഉള്ളൂ. ഒന്നിരിക്കൽ അല്ലാഹു തആല പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കും, അതിന് ഹുക്മ് ശറഈ എന്ന് പറയും. അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കും, അതിന് ഹുക്മ് ശറഈ എന്ന് പറയും. ഇനി രണ്ട് കൽപ്പനയുമില്ല, പ്രവർത്തിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കും. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വിധികൾ. ഫലവലു, പ്രവർത്തിക്കാൻ ആജ്ഞാപിക്കപ്പെട്ടത് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. പ്രവർത്തിക്കാനുള്ള ആജ്ഞ ഇൻകാന ജാസിമൻ, ഉറപ്പിച്ച് അത് ഖണ്ഡിതമായ കൽപ്പനയാണ്, ചെയ്തേ പറ്റൂ എന്ന നിലക്ക് ഖണ്ഡിതമായ കൽപ്പനയാണെങ്കിൽ ഫൗജൂബുൻ, ആ ഹുക്മ് വുജൂബ് എന്ന് പറയും, നിർബന്ധമായ ആജ്ഞ എന്നാണ് അതിനർത്ഥം. ഇല്ല, ആജ്ഞയുണ്ട് പക്ഷെ ഖണ്ഡിതമല്ല എങ്കിൽ ഫനദുബുൻ, അതിന് സുന്നത്ത് എന്നും പറയും, അല്ലെങ്കിൽ മന്ദൂബ് എന്ന് പറയും. രണ്ടു പറഞ്ഞാലും ഒന്നാന്ന് ശേഷം പറയും.
അപ്പോ ആജ്ഞ രണ്ടായി തിരിഞ്ഞു, ഖണ്ഡിതമായ ആജ്ഞ, ഖണ്ഡിതമല്ലാത്ത ആജ്ഞ. ഖണ്ഡിതമായ ആജ്ഞാപിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അതിന്റെ ആ ഹുക്കുമിന് പറയുക വുജൂബ് എന്ന്. അതേസമയത്ത് അത്ര ഖണ്ഡിതമല്ലാത്ത നിരക്കുള്ള ആജ്ഞ ഉള്ളതാണെങ്കിൽ അതിന്റെ പേര് മന്ദൂബ് എന്ന്. വസാനി രണ്ടാമത്തേത്, അഥവാ ഉപേക്ഷിക്കാൻ ആജ്ഞയുള്ളതാണെങ്കിലോ, ഇൻകാന ജാസിമൻ, ഉപേക്ഷിക്കാൻ വേണ്ടി ഖണ്ഡിതമായ ആജ്ഞയാണെങ്കിൽ ഫതഹരീമുൻ, ഹറാമാക്കിയിട്ട് അതിന്റെ ഹുക്കും ഹറാമെന്ന് പറയും. ഇല്ല, വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പനയുണ്ട്, പക്ഷേ ഖണ്ഡിതമായ കൽപ്പനയല്ല, ഉപേക്ഷിക്കാനുള്ള കേവല ആജ്ഞയാണ് എങ്കിൽ ഫഖറാഹത്തുൻ, അതിന് കറാഹത്ത് എന്ന് പറയും. അപ്പോ നാലും അള്ളാഹുവിന്റെ ആജ്ഞകൾ തന്നെയാണ്. പ്രവർത്തിക്കാനുള്ള ആജ്ഞ ഖണ്ഡിതമായത്, പ്രവർത്തിക്കാനുള്ള ആജ്ഞ ഖണ്ഡിതമല്ലാത്തത്, ഉപേക്ഷിക്കാനുള്ള ആജ്ഞ ഖണ്ഡിതമായത്, ഉപേക്ഷിക്കാനുള്ള ആജ്ഞ ഖണ്ഡിതമല്ലാത്തത്, ഇങ്ങനെ നാല് എന്ന് കറാഹത്ത് രണ്ടായിത്തിരിക്കുന്നു. ഇം വറദ ഫീഹി നഹ്യുൻ സരീഹുൻ, വ്യക്തമായ വിരോധം വന്നിട്ടുണ്ടെങ്കിൽ ആണ്, ഖണ്ഡിതമല്ലാത്ത വ്യക്തമായ വിരോധം ഉണ്ടെങ്കിൽ അതിന് കറാഹത്ത് എന്ന് പറയും. ഖിലാഫുൽ ഔല ഇൻകാന നഹ്യു ഫീഹി ഗൈറു സരീഹിൻ, വിരോധമുണ്ട്, ഖണ്ഡിതമല്ലാത്ത വിരോധമുണ്ട്, ഖണ്ഡിതമല്ലായി വിരോധിച്ച കൽപ്പനയുണ്ട്, പക്ഷേ അത് വ്യക്തമായ വിരോധമല്ല എന്ന് പറഞ്ഞാൽ പൊതുവായ വിരോധത്തിന്റെ ഉള്ളിൽ പെടുന്നതാണെങ്കിൽ അതിന് ഖിലാഫുൽ ഔല എന്ന് പറയും. അപ്പൊ കറാഹത്ത് രണ്ടായി മാറി. കറാഹത്ത് ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ്, അത് വ്യക്തമായ വിരോധത്തിലൂടെയാണ് ആ ഉപേക്ഷിക്കാനുള്ള കൽപ്പനയെങ്കിൽ കറാഹത്ത് എന്ന് പറയും. വ്യക്തമായ ഒരു കൽപ്പനയുടെ അല്ല, മറിച്ചൊരു പൊതുവായ കൽപ്പനയുടെ ഉള്ളിൽപ്പെട്ടതാണ് വിരോധമെങ്കിൽ അതിന് ഖിലാഫുൽ ഔല. രണ്ടും ഉപേക്ഷിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണ്. ഇതിന് അപ്പോ മൂന്നെണ്ണം പറഞ്ഞു, വുജൂബ് സുന്നത്ത് രണ്ട്, ഹറാം കറാഹത്ത് രണ്ട്, ഒന്ന് അതിന്റെ പുറമെ ഖിലാഫുൽ ഔല, അത് രണ്ടുകൂടി ഒന്നാക്കി കൂട്ടി വിരോധത്തിന്റെ ഭാഗത്ത് മൂന്നായി നടത്തും. ഇനി അഞ്ചാമത്തേത്, വസാലിസു ഹിയൽ ഇബാഹ തഖീറും ബൈനഹുമ, ഉപേക്ഷിക്കാനും കൽപ്പനയില്ല, പ്രവർത്തിക്കാനും കൽപ്പനയില്ല, രണ്ടിന്റെ ഇടയിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടതാണെങ്കിൽ അതിന് ഇബാഹത്ത്, അനുവദനീയമാക്കപ്പെട്ട ആ കാര്യത്തെ സംബന്ധിച്ച് മുബാഹ് എന്ന് പറയും. അപ്പോ വുജൂബ്, മന്ദൂബ്, കറാഹത്ത്, ഖിലാഫുൽ ഔല, മുബാഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി അതിന്റെ അർത്ഥം പിന്നെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ ചില്ലിപ്പഠിച്ച അറിഞ്ഞുള്ള പറയുന്ന എല്ലാവർക്കും അറിയുന്ന അത്ര വിശദീകരണത്തിന് ആവശ്യമില്ല. ഫൽ വാജിബു, എങ്കിലും നോക്കാം, വാജിബ് എന്നാൽ പറഞ്ഞു ഖണ്ഡിതമായ ഒരു കൽപ്പനയിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ അതിന് വാജിബ് കയറി. വാജിബ് എന്ന ഹുക്കുമുണ്ടായ മാ ഒരു കാര്യമാണ്, യുസാബു അലാ ഫേരിഹി, ആ കാര്യം പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടും, വയുആഖബു അലാ തർക്കിഹി, അവ ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഉപേക്ഷിച്ചാൽ ശിക്ഷിക്കപ്പെടുന്നതും പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടുന്നതുമായ കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയുന്നത്. ഒക്കെ എപ്പോഴും ചെറിയ കുട്ടികൾക്ക് വരെ ആരും കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല. കസൗമി റമളാൻ, ഉദാഹരണം റമളാൻ നോമ്പ് നോൽക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അത് ഖണ്ഡിതമായ കൽപ്പനയാ, അതുകൊണ്ട് ചെയ്താൽ അതിന് പ്രതിഫലം കൂലിയിട്ടും ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വൽ മന്ദൂബു, മന്ദൂബ് സുന്നത്താക്കപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട്, ഖണ്ഡിതമല്ലാത്ത കൽപ്പനയാണ് പ്രവർത്തിക്കാനെങ്കിൽ അത് മന്ദൂബ് എന്നാണ്. മന്ദൂബ് സുന്നത്താക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാ ഒരു കാര്യമാണ്, യുസാബു അലാ ഫീരിഹി, അത് പ്രവർത്തിച്ചാൽ പ്രതിഫലം നൽകപ്പെടും, വലാ യുആഖബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ പക്ഷേ ശിക്ഷയില്ല. ആ എന്നാ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല, അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലെങ്കിലും നാളെ മഹ്ശറിൽ വളരെ കഠിനമായി ഗൗരവമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും, അത് തന്നെ വലിയൊരു ശിക്ഷയാണ്. അല്ലാതെ നരകത്തിൽ പോകേണ്ടി വരില്ല, അതിന്റെ പേരിലേ അർത്ഥപ്പെടും. ഇതുപോലൊക്കെ സ്വലാത്തിൽ വിത്തിരി, വിത്രുസ്കാരം പോലെ, തൃസ്കാരം നിസ്കരിച്ചാൽ കൂലിയിട്ടും ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയില്ല. ഇനി വിരോധത്തിന്റെ മാറും, വൽ ഹറാമു, ഹറാം എന്നാൽ മാ യുസാബു അലാ തർക്കി, അതിനെ ഉപേക്ഷിച്ചതിന്റെ പേരിൽ പ്രതിഫലം നൽകപ്പെടും, വയുആഖബു അലാ
ഫിഅലിഹി പ്രവർത്തിച്ചാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. വുജൂബിന്റെ വാജിബിന്റെ നേരെ മാറ്റം ഹറാം. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ അവർക്ക് അനുസരണക്കേട്, അവരോട് അനുസരണക്കേട് കാണിക്കുക, അത് ഹറാമാണ്. അത് ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് അനുസരണം കാണിച്ച് അവർക്ക് വഴിപ്പെട്ടാൽ അതിന്റെ പേരിൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. വൽ മക്റൂഹു, കറാത്താക്കപ്പെട്ടതായാലും, വ ഖിലാഫുൽ ഔല, ഖിലാഫുൽ ഔലയാണെങ്കിലും, രണ്ടായി നേരത്തെ ഖറാത്തിൽ വെച്ചല്ലോ, രണ്ടായാലും ഖിലാഹുമ, രണ്ടും മാ ഒരു കാര്യമാണ്. യുസാബു അലാ തർക്കിഹി, ഉപേക്ഷിച്ചാൽ അതിന്റെ പേരിൽ പ്രതിഫലം ലഭിക്കും. വലാ യുആഖബു അലാ ഫീലിഹി, പ്രവർത്തിച്ചാൽ ശിക്ഷിക്കപ്പെടുകയില്ല. അപ്പൊ ഖറാത്തും ഖിലാഫുൽ ഔലയും ആ അർത്ഥത്തിൽ രണ്ടും തുല്യമാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ? ഇല്ലാ അന്നൻ നഹിയ ഫിൽ അവലി, കറാഹത്തിൽ ഈ വിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന സരീഹൻ, വ്യക്തമായിരിക്കും. അതായത് ആ വ്യക്തമായ വിരോധം ഒന്നിരിക്കും, അങ്ങനത്തതാണ് കറാഹത്ത്. വഫിസാനി ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞ രണ്ടാമത്തതിൽ വൈറു സരീഹിൻ, വ്യക്തമായ വിരോധമാവില്ല, ഒരു പൊതുവിരോധത്തിന്റെ ഉള്ളിൽപ്പെട്ടതായിരിക്കും. രണ്ടിന് ഉദാഹരണം പറയുന്നുണ്ട്. മസല ഉദാഹരണം പറഞ്ഞാൽ, തെർക്കു തഹിയത്തിൽ മസ്ജിദി, ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയത്തായി രണ്ടറക്കത്ത് നിസ്കരിക്കണം. ഈ തഹിയത്ത് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് മക്റൂഹുൻ, അത് കറാഹത്താക്കപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഫഖദ് വറദ ഫീഹി, ഇത് സംബന്ധിച്ച് അഥവാ തഹിയത്തുൽ മസ്ജിദ് നിസ്കരിക്കണം എന്നതിന് വന്നിട്ടുണ്ട് നഹിയുൻ സരീഹുൻ, വ്യക്തമായ വിരോധം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് തെർക്ക്. അപ്പൊ ഫീഹി ആണ് ആ തെർക്ക്. തഹിയത്തുൽ മസ്ജിദ് അഥവാ പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കരിക്കുന്നതിനെ ഉപേക്ഷിക്കുക, ആ ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വിരോധം വന്നിട്ട് അങ്ങനെ ഉപേക്ഷിക്കരുത്, ചെയ്യണം എന്ന് ആവശ്യം. ഹൈസു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ, നിങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ, ഫലാ യജ്ലിസ്, അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലിയ, നിസ്കരിക്കുന്നത് വരെ, റക്കാത്തേനി, രണ്ട് റക്കാത്തെങ്കിലും, രണ്ട് റക്കാത്തെങ്കിലും നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ പ്രവേശിച്ചാൽ ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചുകൊണ്ടുള്ള ആജ്ഞ തന്നിട്ടുണ്ട്. അപ്പൊ തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ട് വ്യക്തമായ കൽപ്പന വന്നതുകൊണ്ട് തഹിയത്ത് നിസ്കരിക്കാതിരിക്കുക എന്നത് കറാഹത്താണ്. റവാഹു ശൈഖാനി, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. ഇനി ഖിലാഫുൽ ഔലിന്റെ അത് പോക്ക. വതർക്കു സ്വലാത്തിൽ ദുഹാ, ദുഹാ നിസ്കാരം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഈ ദുഹാ നിസ്കാരം ഉപേക്ഷിക്കുക എന്നത് ഖിലാഫുൽ ഔല, അത് കറാഹത്ത് എന്ന് പറഞ്ഞുകൂടാ, ഖിലാഫുൽ ഔല. എന്തുകൊണ്ട്? ഫഖദ് വറദൽ അംറു, കൽപ്പന വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടുള്ള കൽപ്പന വന്നിട്ടുണ്ട്, ബിഫേരിഹാ, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ നിസ്കരിക്കണം എന്ന് ആജ്ഞ വന്നിട്ടുണ്ട്. ഫിൽ അഹാദീസി, ധാരാളം ഹദീസുകളിൽ ദുഹാ നിസ്കരിക്കണം എന്ന് ആജ്ഞാപിച്ചുകൊണ്ടുള്ള ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദുഹാ നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പ്രത്യേകം വ്യക്തമായ ഒരു വിരോധം വന്നിട്ടില്ല. ഏതിന് വന്നതുപോലെ തഹിയത്ത് ഉപേക്ഷിക്കരുത്, ഫലാഹിജിനിസ് അത്താവശ്യം ഇറക്കത്തേൻ, രണ്ടറക്കത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കരുത് എന്നിങ്ങനെ ഒരു വിരോധം വ്യക്തമായി വന്നതുപോലെ ദുഹാ നിസ്കാരം ഉപേക്ഷിക്കരുത് എന്നൊരു പ്രത്യേക വിരോധം വന്നിട്ടില്ല. പക്ഷേ വല്ല അംറു ബിശയിൻ, ഒരു കാര്യം ചെയ്യാൻ ആജ്ഞാപിക്കുക എന്നത് നഹിയുൻ ഗൈറു സരീഹിൻ, അവ്യക്തമായ വ്യക്തമല്ലാത്ത വിരോധമാണ് അന്തർക്കീപ്പിൽ. ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കരുത് എന്ന് വന്നു ആശയം, ആശയത്തിൽ വിരോധം വരുന്നു, അതേസമയത്ത് വ്യക്തമല്ല ചുരുക്കം. അപ്പൊ ഖിലാഫുൽ ഔല വരെ ഇനി ഒന്നുകൂടി ഉള്ളൂ. വൽ മുബാഹു, മുബാഹ് എന്നത് ഹലാല്, അതെപ്പോഴും കുട്ടികൾക്കൊക്കെ കിട്ടുന്ന കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, മാ ലാ യുസാബു, പ്രതിഫലം നൽകപ്പെടാത്ത കാര്യമാണ്. വലാ യുആഖബു, ശിക്ഷിക്കപ്പെടാത്തയുമായ കാര്യമാണ്. അലാ ഫീലിഹി, അത് പ്രവർത്തിച്ചതിന്റെ പേരിലും, വലാ അലാ തർക്കിഹി, ഉപേക്ഷിച്ചതിന്റെ പേരിലും. പ്രവർത്തിച്ചതിന്റെ പേരിലോ ഉപേക്ഷിച്ചതിന്റെ പേരിലോ
ശിക്ഷിക്കപ്പെടുകയോ പ്രതിഫലം നൽകപ്പെടുകയോ ചെയ്യാത്ത കാര്യം. ചെയ്യാം, ചെയ്യാതിരിക്കാം. ചെയ്താലും കൂലില്ല, കുറ്റമില്ല. ചെയ്തിട്ടില്ലെങ്കിലും കൂലമില്ല, കൂലിയില്ല, കുറ്റമില്ല. ഉദാഹരണം, ഷുർബിൽ ഹലീബി, പാല് കുടിക്കുന്നു. പാല് കുടിക്കുന്നു, കുടിക്കുന്നവർക്ക് കുടിക്കാം, കുടിക്കാത്തവർക്ക് കുടിക്കാതിരിക്കാം. പാല് കുടിച്ചത് കൊണ്ട് പ്രതിഫലം ലഭിക്കാനും ഇല്ല, പാല് കുടിച്ചിട്ടില്ല എന്നതുകൊണ്ട് ശിക്ഷയില്ല, ഒന്നുമില്ല. അതുപോലെ ഒരു ഉദാഹരണം. ഇതിപ്പോ അഞ്ചും കഴിഞ്ഞു. ഇനി പേരിൽ പ്രയോഗത്തിൽ, ഫിഖ്ഹിന്റെ കിതാബിൽ വരുന്ന പ്രയോഗത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിൽ വേദാറാകണ്ട എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. വയുഖാലുലിൽ വാജിബി, ഇപ്പൊ നമ്മൾ വാജിബ് എന്നാണ് പരിചയപ്പെടുത്തി. ഈ വാജിബിന് ഫർദുൻ, ഫർള് എന്നും പറയപ്പെടും. ഷാഫി മദ്ഹബിൽ അത് രണ്ടും ഒന്നാണ്. വാജിബ് എന്ന് പറഞ്ഞാലും അതുപോലെ ഫർള് എന്ന് പറഞ്ഞാലും എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമായ കാര്യം. ഫർളും വാജിബും തമ്മിൽ വ്യത്യാസമില്ല. ഷാഫി മദ്ഹബില് ഹജ്ജ് ഉംറയെ സംബന്ധിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് ഫർളും വാജിബും തമ്മിലുള്ള വ്യത്യാസം. മറ്റെല്ലാ ബാബിലും ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിനാണ് ഷാഫി മദ്ഹബിൽ അത് ഉപയോഗിക്കുന്നത്. മറ്റു മദ്ഹബുകളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. വലിൽ മന്ദൂബി, മന്ദൂബ് എടുത്താൽ കൂലിയുള്ളതും ഉപേക്ഷാ ശിക്ഷയില്ലാത്തതുമായ മന്ദൂബിന് പറയപ്പെടാറുണ്ട്. സുന്നത്ത് എന്നും പറയപ്പെടും, മുസ്തഹബ് എന്നും ഒക്കെ പറയപ്പെടും. ഷാഫി മദ്ഹബിൽ അതൊക്കെ ഒരേ അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. സുന്നത്ത് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും മന്ദൂബ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിനാണ്. അതേസമയത്ത് ഹനഫി മദ്ഹബിലൊക്കെ അതൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിലാണ്. അത് ആ ഭാഗത്തേക്ക് പോകുമ്പോഴേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഷാഫി ഫിഖാണ് ചർച്ച ചെയ്യുന്നത് എന്നതുകൊണ്ട് ഈ ഏത് പ്രയോഗമാണ്, മന്ദൂബ് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. വലിൽ മുബാഹി, ഇനി എടുത്താലും ഉപേക്ഷിച്ചാലും കൂലിയും കുറ്റമില്ലാത്തതിന് മുബാഹ് എന്ന് പറഞ്ഞു. ഇതിന് മറ്റു പേര് ജായിസ് എന്നും പറയും, ഹലാല് എന്നും പറയും. അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാലും മുബാഹ് എന്ന് പറഞ്ഞാലും ജായിസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കും ഫിഖ്ഹിൽ. എന്നാൽ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കും, അത് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതൊക്കെ എപ്പോഴും കുട്ടികൾക്കൊക്കെ കിട്ടുന്ന വിഷയമായതുകൊണ്ട് അങ്ങനെ നീട്ടി പോന്നാ പറ്റും. ഇങ്ങനെ നീണ്ടു പോയാൽ സാധാരണക്കാർക്ക് കുറച്ച് പ്രയാസം വരും. അവിടെ നിന്നോട്ടെ, എത്ര മതി, സമയം ഏകദേശം കഴിഞ്ഞല്ലോ. ഇൻഷാള്ള ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആണ് ഈ ഖുലാസ ദർസ്. സാധാരണ ഒരു ക്ലാസ് നമ്മൾ എടുക്കുന്ന മറ്റേ പഠന ക്ലാസ് എന്ന് പറയുന്ന പൊതു ക്ലാസ് പോലെയല്ല. ഒരു ഇതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ കിതാബ് കയ്യിൽ ഉണ്ടാവണം. ഉണ്ടായാൽ അത് അപ്പപ്പോൾ പറയുമ്പോൾ തന്നെ അത് എഴുതി വെക്കുകയും പ്രത്യേകം അടയാളപ്പെടുത്തേണ്ട ഭാഗങ്ങൾ അടയാളപ്പെടുത്തുകയും ചെയ്താൽ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അത് എടുത്തു നോക്കിയാൽ നമുക്ക് ആ വിഷയം ഓർമ്മ കിട്ടും, സംശയം തീർക്കാനാവും. മറ്റേങ്ങനെ കേട്ടിരുന്നാണ്ട് പോയാൽ കേക്കൽ തന്നെ ഉണ്ടാവുള്ളൂ, പിറ്റേന്നൊക്കെ ബാക്കി ഉണ്ടാവില്ല. സാധാരണ ക്ലാസ്സൊക്കെ അങ്ങനെ എത്ര ക്ലാസ് കേട്ടാലും അന്ന് കേൾക്കും, രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ മറന്ന്, വേറെ ക്ലാസ് കേട്ടപ്പോ അപ്പോ ഓർമ്മ വന്ന്, രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ പോയി. അതേസമയത്ത് ഒരു കിതാബ് നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ആവശ്യമുള്ള അടയാളപ്പെടുത്തേണ്ടത് അടയാളപ്പെടുത്തി, അർത്ഥം എഴുതിയെടുക്കേണ്ടത് അർത്ഥം എഴുതിയെടുത്താൽ നമുക്കത് കൂടുതൽ പഠിച്ച് അതിലുള്ള സംശയം തീർത്ത് അത് ക്ലിയർ ചെയ്താൽ പിന്നെ ഏത് സമയത്തും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും. ആ നിലക്ക് ആവണം എന്ന നിലക്കാണ് കിതാബ് വെച്ചുകൊണ്ട് ഓതുന്നത്. ശ്രമിച്ചാൽ വളരെ ഫലപ്രദമായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇനി കുറച്ച് സമയമുണ്ട്, പോകാൻ തിരക്കുള്ളവരൊക്കെ ഉണ്ടോ, അവർക്കൊക്കെ പോയാൽ കുറച്ച് സമയം നമുക്ക് എന്താ ഇതുമായി സംബന്ധിച്ച സംശയങ്ങൾ ചോദിക്കാൻ, കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമുള്ള വിശദീകരണങ്ങൾ പറയാന് ചോദിക്കാനൊക്കെ ഉള്ള സന്ദർഭം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഇപ്പൊ വിധി വിലക്കുകളിലേക്ക് കയറാത്തത് കൊണ്ട് കൂടുതൽ ഇല്ലാവില്ല. ഇവിടുത്തെ അടുത്ത പാഠത്തോടുകൂടി അങ്ങോട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വിധി വിലക്കുകളുടെ ഒരു ദണ്ഡീകാരം, ഒരു മഴവർഷമായിരിക്കും. അപ്പൊ അത് ആവശ്യമായ വിശദീകരണങ്ങളൊക്കെ ചോദിച്ച് കിതാബ് സംഘടിപ്പിക്കാൻ കഴിയുന്നവര് കിതാബ് വെച്ചുകൊണ്ടായാൽ രക്ഷിതാക്കൾക്കും നല്ലതാണ്, ഉസ്താദന്മാർക്ക് പിന്നെ കൂടുതൽ ആവശ്യമില്ലെങ്കിലും അവർക്കും ചില സംശയങ്ങളൊക്കെ തീരാൻ നന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് കിതാബ് സംഘടിപ്പിക്കാൻ കഴിയുന്നവർ കിതാബോട് കൂടിയാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് കുട്ടികൾ, മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഉള്ളവർക്ക്, രക്ഷിതാക്കൾക്ക് അതിന്റെ പറഞ്ഞു കൊടുക്കാനും അവർക്ക് സ്വന്തം മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അതുകൊണ്ട് കിതാബ് കൂടി ഉണ്ടായാൽ വളരെ ഫലപ്രദമായിരിക്കും എന്ന് ഉണർത്തുന്നു. തൽക്കാലം ഇവിടെ ഇന്ന് ഇത് നിർത്തിവെക്കുകയാണ്. ഇനി കുറച്ച് സമയം എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്ക് കടന്നു വരാം എന്നുണർത്തി തൽക്കാലം ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാറെ, പിന്നെ കൊറേ ആൾക്കാർ എനിക്ക് പി എം ചെയ്യുന്നുണ്ട്, ഒരു നാലഞ്ച് ആൾക്കാർ. അതായത് ഞാന് എനിക്ക് അറബി ടൈപ്പിംഗ് അറിയില്ല, എന്റെ കയ്യിൽ കിതാബുണ്ട്, കിതാബ് നോക്കി ഞാൻ വളരെ പ്രയാസപ്പെട്ട് അക്ഷരങ്ങളൊക്കെ നുള്ളി പെറുക്കി എടുത്ത് ടൈപ്പ് ചെയ്യാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ സ്പീഡിൽ എല്ലാ ദി ലിസൺ ലിസ്റ്റിനർ എന്ന ഐഡിയുള്ള ഒരാൾ എനിക്ക് എന്താ നിങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ അടിക്കുന്നുണ്ട്. ഞാൻ PDF പിന്നെ ഫേസ് ചെയ്യല്ല, എന്റെ കയ്യിൽ PDF ഒന്നുമില്ല, എനിക്ക് അറബി ടൈപ്പിംഗും അറിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെ ഉസ്താദ് വായിക്കുന്നതിനനുസരിച്ചിട്ട് അവിടുന്ന് ചില ഇബാറത്തുകൾ ഫുള്ളായിട്ട് ഇബാറത്ത് ടൈപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് സ്പീഡിൽ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എന്റെ ടൈപ്പ് ഫുള്ളായിട്ട് വരാത്തത് എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. പിന്നെ ഈ കിതാബ് എവിടുന്നാ കിട്ടുക എന്നൊക്കെ കുറെ PM ഈ കിതാബ് സൗദി അറേബ്യയിൽ വാങ്ങാൻ കിട്ടുമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. കിതാബ് പൈസ കൊടുത്താൽ ബുക്ക് സ്റ്റാളിലൊന്നും കൂടെ വാങ്ങാൻ കിട്ടൂല. അതേസമയം നമ്മുടെ മലയാളികളായ ഉസ്താദുമാരിപ്പോ സൗദി അറേബ്യയിൽ കിട്ടുമെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, സുബൈർ കാരക്കുന്ന്. പിന്നെ സൗദി അറേബ്യയിൽ നമ്മുടെ മദ്രസകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും, ജിദ്ദയിലും റിയാദിലും ദമാമിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മദ്രസകളും നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ മിക്ക ഉസ്താദുമാരുടെ കയ്യിലും യുവപണ്ഡിതന്മാരുടെ കയ്യിലും ഈ കിതാബോ അല്ലെങ്കിൽ എന്റെ ഫോട്ടോ കോപ്പിയോ കിട്ടും. നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായ ഉസ്താദുമാരും മറ്റും നടത്തുന്ന സ്കൂളുകൾ, മദ്രസകൾ, അതിപ്പോ UAE സൗദിയിലും ഒക്കെ ഉള്ള എല്ലാ മദ്രസയിലും ഇതുണ്ട്. എന്റെ ഫോട്ടോ കോപ്പിയും കിട്ടും. അല്ലാതെ ബുക്ക് സ്റ്റാളിൽ നിങ്ങൾ ചോദിച്ചാലും സൗദിയിലൊന്നും ഇത് പൈസ കൊടുത്താൽ കിട്ടൂല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഉസ്താദെ. പിന്നെ അതായത് ഇപ്പൊ ഇത് പ്രധാനമായിട്ട് ഇപ്പൊ ഈ ഹുക്കുമകളെ പറ്റിയൊക്കെയുള്ള അതിന്റെ ഇസ്ലാഹിയായ ചർച്ചകളൊക്കെ ഉസ്താദുമാർക്ക്, കിതാബിന്റെ പേര് ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, നമ്മുടെ മദ്രസകളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ 8-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കിതാബാണ്. പിന്നെ ഈ ഹുക്കുമകളെ പറ്റി ഉള്ള ചർച്ച ഉസ്താദുമാർക്കാണ് ഉപകാരപ്പെടുക. എന്നാലും ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദിന് സാധാരണക്കാർക്കും കൂടി മനസ്സിലാകാൻ ഉപകരിക്കുന്ന ശൈലിയിൽ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ആളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദി എന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. അള്ളാഹു തആല ഉസ്താദിനും ബർക്കത്ത് നൽകട്ടെ. നമ്മളിവിടെ പറഞ്ഞു ജാസിമായ തലബു ഫിഇലാണെങ്കിൽ വുജൂബ്, ജാസിമല്ലാത്ത തലബു ഫിഇലാണെങ്കിൽ നദ്ബ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ജാസിമായ തലബു തർക്കാണെങ്കിൽ തഹരീം, ജാസിം അല്ലെങ്കിൽ കറാഹത്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊന്നുകൂടി സാധാരണക്കാർക്കും കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നന്നായി. അതുപോലെ തന്നെ സ്വരീഹായ നഹിയ, സ്വരീഹ് അല്ലാത്ത നഹിയ എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ കറാഹത്തിനെ പറ്റിയും ഖിലാഫുല്ലൗലിനെ പറ്റി പറയുമ്പോൾ അതൊന്നും സാധാരണക്കാർക്കും കൂടി മനസ്സിലാകുന്ന, സാധാരണക്കാരെ കൂടുതലും എന്നെ പോലത്തെ മുസ്ലിംമാരെക്കാളും ബുദ്ധിയുള്ളവരുണ്ടാകും, ഒന്ന് പറഞ്ഞാൽ തർക്കമില്ല എന്ന് തോന്നുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അത് ആ പറഞ്ഞ ഭാഗം യഥാർത്ഥത്തിൽ ഫിഖ് അല്ല, ഉസൂലാണ്, ഉസൂലുൽ ഫിഖ് ആണ്. അതായത് കർമ്മശാസ്ത്രത്തിനാണ് ഫിഖ് എന്ന് പറയുന്നത്. കർമ്മശാസ്ത്രത്തിന്റെ നിദാനം എന്ന് പറയും ഉസൂലിന്. അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാല് ശരിയത്ത് വിധിവിലക്കുകളൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് എന്നാണല്ലോ നമ്മള് പണ്ടേ പഠിച്ചു വരുന്ന, അതാണ് ശരിയും എന്ന് പറഞ്ഞാൽ ഒരു ശരിയത്തും അമ്പിയാക്കന്മാര് ഇവിടെ ഉണ്ടാക്കുന്നില്ല, മറിച്ച് ശരിയത്തിന്റെ ഉടമ അള്ളാഹുവാണ്. ഈ അള്ളാഹു അവന്റെ അമ്പിയാ മുർസലുകൾക്ക് വഹിയ മുഖേനെ എത്തിച്ചു കൊടുക്കുകയാണ് ശരിയത്ത്. അപ്പൊ ആ എത്തിച്ചു കൊടുത്ത വഹിയ് ചിലപ്പോ ഖുർആനായിട്ടാവാം, ചിലപ്പോ സുന്നത്തായിട്ടാവാം, രണ്ടായാലും അള്ളാഹു തആല വഹിയ അറിയിച്ചതാ. ഈ വഹിയ അറിയിച്ച കാര്യങ്ങളിൽ ഒരു കാര്യം ചെയ്തേ തീരൂ, സീനല്ല സ്വാദ് അസുല് അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിന്. അപ്പൊ ഒരു കാര്യം ചെയ്തേ പറ്റൂ, അതെ ആ അർത്ഥത്തിന് ചെയ്തേ പറ്റൂ എന്ന അർത്ഥത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ആജ്ഞ ഒന്നു ഉപേക്ഷിച്ചുകൂടാ, ചെയ്തേ പറ്റൂ എന്നൊരു ആജ്ഞ അള്ളാഹു തആല വഹ്യ മുഖേനെ ഒരു കാര്യത്തെ പറ്റി നബിമാർക്ക് അറിയിച്ചു കൊടുത്താൽ ആ കാര്യം വുജൂബാണ് എന്ന് മനസ്സിലാവും. അള്ളാഹുവിന്റെ ആജ്ഞയുടെ സ്വഭാവം നോക്കിയിട്ടാണത്. അതേസമയത്ത് നിങ്ങൾ ചെയ്തോളൂ, ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പ്രതിഫലങ്ങളൊക്കെ തരാം എന്ന പ്രോത്സാഹനം നൽകുന്ന ആജ്ഞയാണെങ്കിൽ അത് സുന്നത്താണെന്നും മനസ്സിലാവും. രണ്ടും അള്ളാഹുവിന്റെ ആജ്ഞ തന്നെ. ഈ കാര്യം നിങ്ങൾ ചെയ്തേ പറ്റൂ, ഉപേക്ഷിച്ചുകൂടാ എന്ന അർത്ഥത്തിന് കണിശമായി അള്ളാഹു തആലയുടെ ആജ്ഞ
ഖുർആനിലൂടെയോ സുന്നത്തിലൂടെയോ അള്ളാഹു തആല വഹി അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വുജൂബാണെന്ന് മനസ്സിലാവും. അതേസമയത്ത് നിങ്ങൾ ചെയ്തോളൂ എന്നുള്ള കൽപ്പനയുണ്ട്, ആജ്ഞയുണ്ട്, പക്ഷെ ഒരു പ്രോത്സാഹനാർത്ഥം അങ്ങൾ ചെയ്തോളൂ, ഇന്ന പ്രതിഫലം തരാം, ഇന്നതാക്കാം എന്ന നിലക്ക് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള കൽപ്പനയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത്ര ഒരു നിർബന്ധം ചെലുത്തിക്കൊണ്ടല്ല, ചെയ്തേ പറ്റൂ എന്ന അർത്ഥത്തിനല്ല, നിങ്ങൾ ചെയ്തോളൂ, ചെയ്താൽ പ്രതിഫലം തരും എന്ന നിലക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ആജ്ഞയാണെങ്കിൽ അത്തരം ആജ്ഞ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം ഖുർആൻ കൊണ്ടാണെങ്കിലും ശരി, ഹദീസ് കൊണ്ടാണെങ്കിലും അതിന് സുന്നത്ത് എന്ന് പറയും. അപ്പൊ വഹിയാണ് രണ്ടും നിർണയിക്കുന്നത്. അത് ഖുർആന്റെ വഹിയാവാം അല്ലാത്തതാവാം. ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം, ഫർളായ അഞ്ചു വഖത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നതാണ്. ഇത് വളരെ കഠിനമായിട്ട് മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമും അല്ലാത്തവരും തമ്മിലുള്ള വേർതിരിവ് നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിച്ചുകൊണ്ടാണെന്ന് ഹദീസ് വിശദീകരിക്കുകയും നിസ്കരിക്കാൻ വേണ്ടി പലവരും കർശനമായി ഖുർആൻ ആജ്ഞാപിക്കുകയും ചെയ്തപ്പോൾ നിസ്കാരം വുജൂബാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായി. അതേസമയത്ത് ഖുർആൻ തന്നെ നമ്മളോട് ആജ്ഞാപിക്കുന്നു ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫുഹു വസുലുസുഹു വതായിഫത്തു മിനൽ ലദീന മഅക എന്ന് തുടങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ധാരാളം പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഖുർആൻ നമ്മളോട് പറയുന്നു. ഖുർആന്റെ കൽപ്പന തന്നെയാണ്. പക്ഷേ അവിടെ നേരത്തെ പറഞ്ഞ അഞ്ചോത്ത് നിസ്കാരത്തിന്റെ ആജ്ഞ പോലെ കർശനമായ ഒരു ആജ്ഞ അല്ല, പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള, പ്രചോദനം നൽകിക്കൊണ്ടുള്ള ഒരു കൽപ്പനയാണ്. ആ നാഫിലത്തല്ലക്ക മിൻദൂനിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മറ്റുള്ളവർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് അഞ്ചു വഖത്തിന്റെ പുറമെ ഇത് നിർബന്ധമാണ്, മറ്റുള്ളവർക്ക് നിർബന്ധമില്ല എന്നർത്ഥത്തിന്. നാഫിലത്തല്ലക്ക മിൻദൂനിൽ മുഅ്മിനീൻ അവിടെ അപ്ലൈ പൂർത്തിയാവുള്ളൂ. തങ്ങൾക്ക് നാഫിലത്താണ് ആ സുന്നത്താന്നല്ല, തങ്ങൾക്ക് അഞ്ചു വഖത്തിന്റെ മേലെ ഫർളാണ് ഇതും കൂടി, അതേസമയത്ത് ബാക്കിയുള്ളവർക്ക് അത് സുന്നത്താണ്. അപ്പൊ ഇങ്ങനെ പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള കൽപ്പന തഹജ്ജുദിനെ പറ്റി, അതുപോലെ പല കാര്യങ്ങളെ പറ്റിയിട്ടും ഖുർആനിലുണ്ട് അല്ലെങ്കിൽ ഹദീസിലുണ്ട്, ഇതൊക്കെ സുന്നത്താണെന്നും വരും. അപ്പൊ രണ്ടും കൽപ്പനയുണ്ട്, ഒന്ന് നിർബന്ധ കൽപ്പനയാണ് ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ. ആ മറ്റേതങ്ങനെയല്ല, കൽപ്പനയുണ്ട് പക്ഷേ ചെയ്യുന്നത് നല്ലതാണ്, വലിയ മഹത്വം കിട്ടും, പ്രതിഫലം കിട്ടും എന്ന പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ സുന്നത്ത്. അപ്പൊ രണ്ടും കൽപ്പനയാണ്. വിരോധത്തിന്റെ ശൈലിയും അങ്ങനെ തന്നെ, ഒരിക്കലും ചെയ്തുകൂടാ, ചെയ്താൽ വലിയ കുറ്റത്തിനിട വരും എന്ന നിലക്ക് കർശനമായ നിലക്കുള്ള വിരോധം, ഉദാഹരണം കള്ളു കുടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിരോധം പോലെ, വ്യഭിചാരത്തെ പറ്റിയിട്ടുള്ള വിരോധം പോലെ വളരെ കർശനമായി വിരോധിച്ചുകൊണ്ടുള്ള അത് ഉപേക്ഷിക്കാൻ ആ ആജ്ഞ അനുസരിച്ചേ പറ്റൂ, അതിന് വിപരീതം ചെയ്തുകൂടാ എന്ന അർത്ഥത്തിലുള്ള കർശനമായ വിരോധങ്ങൾ വരുമ്പം ഹറാമ്. കള്ളുകുടി പറ്റിയൊക്കെ കുറയാല് പലയിടത്തും പറഞ്ഞതുപോലെ. അതേസമയത്ത് കറാഹത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്, ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത്, അത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്ന നിലക്ക് പ്രചോദനം നൽകിക്കൊണ്ടുള്ള, ഉപേക്ഷിക്കാൻ പ്രചോദനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടുള്ള ചില വിരോധങ്ങൾ. എന്നാൽ അത്ര കർശനമായ വിരോധം ഇല്ലെങ്കിൽ അത് കറാഹത്താണ്. ഇത് തന്നെ വിരോധം നേർക്കുനേരെയാണ്. ഉദാഹരണം നമ്മൾ അപ്പോൾ ഹദീസ് തന്നെ നമ്മൾ കിതാബ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ടറക്കാത്ത തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അപ്പൊ ഇരിക്കരുത് എന്ന ഒരു വിരോധിച്ചുകൊണ്ടുള്ള ആജ്ഞ വരുന്നു. അപ്പോ അത് ആ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്തത് കൊണ്ട്, പള്ളിയോടുള്ള ഹുർമത്ത് കേട് ആദരവ് കുറവാണ് എന്നതുകൊണ്ട് ആ ആദരവ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആജ്ഞയാണ്. അപ്പൊ അത് നിസ്കരിക്കൽ സുന്നത്താണെങ്കിൽ നിസ്കരിക്കാതിരിക്കൽ കറാഹത്താണ്, കാരണം വിരോധം വ്യക്തമായി വന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്, മൊക്കതായ ഒരു സുന്നത്ത് കൊണ്ടുള്ള കൽപ്പന എവിടെയുണ്ടോ അവിടെയൊക്കെ അതിന് വിപരീതം വന്നാൽ ഖിലാഫുൽ ഔല വരും, അതല്ലെങ്കിൽ കറാഹത്ത് വരും. അവിടെ വ്യക്തമായ വിരോധം ഉണ്ടാവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു കാര്യം നമ്മളോട് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുമ്പോൾ അത് ഉപേക്ഷിക്കരുത് എന്ന അതിന്റെ ഉള്ളിലൊരു താല്പര്യമുണ്ട്, അതനുസരിച്ച് അത് ഉപേക്ഷിക്കുന്നത് ഖിലാഫുൽ ഔലയായിട്ട് വരും. അത് ഉസൂലിന്റെ വിഷയമാണ്, ഫിഖുഹുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, അതുകൊണ്ടാണത് സാധാരണ ആളുകൾക്കൊന്ന് മനസ്സിലാകാൻ ചെറിയൊരു പ്രയാസം പോലെ തോന്നും. ഓക്കെ.
അതെ, സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ട് കുറെയൊക്കെ. പിന്നെ എന്നാലും വലിയ കിതാബൊന്നും അറിയില്ലെങ്കിലും കുറെയൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആ സംശയം ചോദിക്കാൻ വേണ്ടി റിസ്റ്റാൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ഉത്തരം ഉസ്താദ് ഇപ്പൊ മറ്റൊരാൾക്ക് മറ്റേ ഉസ്താദിന് പറഞ്ഞു കൊടുത്ത ഉത്തരത്തില് അതിന്റെ ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കറാഹത്താണ് എന്നുള്ളതിന് ഇപ്പൊ ഒരു പണ്ഡിതന്മാർ വിധി എഴുതിയതിപ്പോ ഉസ്താദ് പറഞ്ഞ ഉദാഹരണം തന്നെ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടരക്കാത്ത് തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കല് അത് കറാഹത്താണ് എന്ന് ഉസ്താദ് ഒരു പണ്ഡിതന്മാരെ വിധി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ കറാഹത്താണ് അല്ലെങ്കിൽ ഹറാമാണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പക്ഷെ അതിപ്പോ ഉസ്താദ് വിശദീകരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഏതായാലും അതിന്റെ കൂടെ തന്നെ ഒരു സംശയം ചോദിക്കണം, ഇതിൽ ബന്ധപ്പെട്ടതാണെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു കറാഹത്തായിട്ടുള്ള ഒരു കാര്യം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതായിട്ട് വ്യക്തമായിട്ട് ഹദീസുകളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ തവസ്സലും ഇസ്തിഗാസ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റുള്ള വിധേയ പ്രസ്ഥാനക്കാര് അവര് അത് പിന്നെ കറാഹത്തല്ല ആറാമല്ല അതൊന്നുമല്ല അത് ഷിർക്കാണെന്ന് പറയുന്നു. വളരെ ഒരു വലിയൊരു ആരോപണം ഉപയോഗിക്കുന്നത് ഷിർക്കാണെന്ന് വരെ പറയുന്നു. അപ്പൊ അതിന് വ്യക്തമായിട്ട് വേറെ എന്തെങ്കിലും ഇതേപോലെ വല്ല ഹദീസോ കാര്യങ്ങളോ തെളിവോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ചോദിക്കുന്നത്. പിന്നെ അവര് ഇത്രയും അവര് ഷിർക്ക് എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന്? അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അത് ഇപ്പൊ നമ്മൾ നേരിട്ട് ഈ വിഷയത്തിൽ വന്നല്ല, എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട തന്നെ. സാധാരണക്കാർക്ക് നല്ലോണം മനസ്സിലാവും. നമ്മൾ കിതാബിന്റെ ഇബാറത്ത് വായിച്ചിട്ടുള്ള പരിചയക്കുറവുണ്ടാവുമെങ്കിലും കാര്യം പറഞ്ഞാൽ ഏത് സാധാരണ ബുദ്ധി ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക്, ഈ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കുക. അതിന് പറ്റുന്ന ലളിതമായ നിലക്കാണ് ഇനി ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഈ വാർത്തയിൽ ചെറിയൊരു പ്രയാസം ഉണ്ടെന്നുള്ളൂ. ഇവിടെ അങ്ങോട്ട് പോയാൽ ഏത് സാധാരണക്കാരനും വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന അത്രയും ലളിതമായ ശൈലിയിലാണ് ബഹുമാനപ്പെട്ട ബാവസ്താദ് ഈ ഖുലാസയെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇതിപ്പൊ തുടക്കമായതുകൊണ്ടുള്ള അത് ചില സാങ്കേതിക പ്രയോഗങ്ങളെ പറ്റി പറയുമ്പോഴുള്ള ഒരു ചെറിയ അവ്യക്തത. ഒരു കാര്യം അനിസ്ലാമികമാണെന്നോ ഷിർക്കാണെന്നോ ഒക്കെ പറയണമെങ്കിൽ ഒരു നിലക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അത്രയും വ്യക്തമായ വിരോധം ആ കാര്യത്തിൽ വന്നിരിക്കണം. അതില്ലാതെ ഒരു കറാഹത്താണെന്ന് പോലും, ഹറാമും കുഫറും ഷിർക്കും പോയിട്ട് ഒരു കാര്യം കറാഹത്താണ് എന്ന് പറയണമെങ്കിൽ ഖുർആനിലോ സുന്നത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിലോ വിരോധിച്ചുകൊണ്ടുള്ള ഒരു ആജ്ഞ ഒരു കൽപ്പന വന്നെങ്കിൽ മാത്രമേ കറാഹത്താണെന്ന് പറയാൻ പറ്റൂ. എന്നിട്ടല്ലേ ഹറാമും അതുപോലെ തന്നെ ഷിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് പല ഫസാദുകളും ഇറക്കുമല്ലോ, ആ കൂട്ടത്തിൽപ്പെട്ട കേവലം ഒരു ഫസാദാണ്. ഈ പറയുന്ന കൂട്ടർക്ക് എന്താണ് ഇസ്ലാമിൽ ഹറാമ് കറാഹത്ത് അല്ലെങ്കിൽ വുജൂബ് സുന്നത്ത് എന്നതിനെപ്പറ്റി പോലും ചെറിയ കുട്ടികൾക്കുള്ള പരിജ്ഞാനം പോലും ഇല്ല. എന്നിട്ട് പറയുന്നത് കേട്ടാല് ബിദ്അത്തും ഷിർക്കും കുഫറും ഹറാമുമാണ് എന്നാൽ ഇത് തമ്മിൽ എന്താ ബന്ധം? അതൊന്നും നോട്ടില്ല. അങ്ങനെ വായിൽ വരുന്നതൊക്കെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയാന്നല്ലാതെ ഒരു കാര്യം നമ്മളും ശ്രദ്ധിക്കണം, അവര് മാത്രമല്ല നമ്മളും ശ്രദ്ധിക്കണം. ഒരു കാര്യം അള്ളാഹുവിന്റെ ദീനിൽ കാര്യം ഇവരുടെ നേതാവാണ് മുഫ്തദീങ്ങളുടെ നേതാവാണെന്ന് അവര് തന്നെ അഭിമാനപൂർവം പറയുന്ന ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ഇബ്നു തീമിയന്റെ ശിഷ്യനാണ് അയാള്. അയാൾക്ക് ഉണ്ട് രണ്ട് വോള്ളിയുള്ള ഒരു നല്ല കിതാബ്, ആലാമുൽ മുഖീൻ എന്നാണ് അതിന്റെ പേര്. എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത് ഒരു കാര്യം അള്ളാഹുവിന്റെ ശരീഅത്തിൽ വുജൂബാണ് അല്ലെങ്കിൽ ഒരു കാര്യം അള്ളാഹുവിന്റെ ശരീഅത്തിൽ ഹറാമാണ് അല്ലെങ്കിൽ സുന്നത്താണ് അല്ലെങ്കിൽ കറാഹത്താണ് അല്ലെങ്കിൽ ഹലാലാണ് എന്നൊരാൾ പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു ഈ കാര്യം വിരോധിച്ചിരിക്കുന്നു എന്നതിന് ഇയാള് മേലൊപ്പ് ചെയ്യാണ്, അള്ളാഹുവിന്റെ പേരിൽ വിധി പറയാണ്. ആ മുഖിനീനല്ല, ദൃഢവിശ്വാസികളിൽ നിന്നല്ല, ആർത്ഥത്തിനല്ല, മോഖിഈൻ എന്നറിഞ്ഞാൽ തൗഖീ ചെയ്യുന്ന പ്രമുഖൻ, തൗഖീ മേലൊപ്പ് ചെയ്യ എന്ന് പറഞ്ഞാൽ വിധി പ്രഖ്യാപിക്കുക എന്നർത്ഥം.
ഒരു കാര്യം ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല ഷിർക്കാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ആ മൂഖീനാണ്, എന്നിട്ട് തോക്കേ ചെയ്യ, വേലൊപ്പിടുക, വിധി പ്രഖ്യാപിക്കുക എന്നർത്ഥം. അപ്പൊ ഒരു കാര്യം ഷിർക്കാണ് എന്ന് ഞാൻ പറയുമ്പോ എന്താണ് അതിന്റെ ഗൗരവം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം കറാഹത്താണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സുന്നത്താണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വുജൂബാണെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുണ്ട് ആ വിഷയത്തിൽ. എന്താണെന്നറിഞ്ഞാൽ ഞാനിപ്പൊ അറിയുന്നത് അള്ളാഹു അങ്ങനെ പറഞ്ഞിരുന്നാ ഞാനും അതേറ്റ് എന്താ ബന്ധം, എനിക്ക് എന്തറിയാം അള്ളാനെ പറ്റി. അങ്ങോട്ട് പറയുന്ന സ്റ്റേജ് കയറിയാല് അല്ലെങ്കിൽ മൈക്ക് കിട്ടിയാല് കടലാസും പേനയും കിട്ടിയ എന്തും എഴുതാമെന്നും എന്തും പ്രസംഗിക്കാമെന്നും എന്തും പ്രഖ്യാപിക്കാമെന്നല്ല, ഇത് മുഴുവനും നാളെ റബ്ബിന്റെ മുന്നിൽ ഒരു കാര്യം വുജൂബാണെന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, നീ കേട്ടിനോ, എവിടെ കേട്ടു, നീ ഖുർആൻ കണ്ടോ, ഹദീസ് കണ്ടോ. അപ്പൊ അതിന് യോഗ്യരായ മുജ്തഹിദുകൾ പറഞ്ഞത് ഇന്ന ആൾ ഇന്നതോടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് ഇത് പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. നമുക്ക് പറഞ്ഞ ആലിമീങ്ങൾക്ക്, എന്നെ പോലത്തെ ജാലിമീങ്ങൾക്കല്ല, ആലിമീങ്ങൾക്ക് അധികാരമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയതാണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ കലാമിൽ നിന്നോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്നിട്ടോ രേഖ ഉദ്ധരിക്കാതെ ഒരു കാര്യം ഹറാമാണെന്ന് പറയാൻ പറ്റൂല, കറാഹത്താണെന്ന് പറയാൻ പറ്റൂല, സുന്നത്താണെന്ന് പറയാൻ പാടില്ല, വുജൂബാണെന്ന് പറയാൻ പാടില്ല, ഹലാലാന്ന് പറയാൻ പാടില്ല. എന്നിട്ടല്ലേ ഷിർക്കും കുഫറും, ഷിർക്കും കുഫറും പറയണമെങ്കിൽ വ്യാഖ്യാനം അർഹിക്കാത്ത നിലക്ക് നസ്സും സരീഹ് എന്നാ പറയാ, ഒരു നിലക്കുള്ള വ്യാഖ്യാനവും അറിയിക്കാത്ത സ്ഫുടമായ വ്യക്തമായ കൽപ്പനയും വിരോധവും വേണം എങ്കിലേ ഷിർക്കും കുഫറും ആരോപിക്കാൻ പാടുള്ളൂ. ഇത് ശരിക്കും ഇതാണ് പേപ്പറില്ലാത്തവൻ എന്ത് തീപ്പേടിയാന്നാണ്. ആദ്യം തന്നെ ഒന്നും അറിയോ ഒന്നുമില്ല, പിന്നെപ്പോ എന്താ, എൽമുണ്ടാവും തോറും ആണ് പേടി ഉണ്ടാകുക, എൽമ കുറയും തോറുമാണ് പേടിയില്ലാതിരിക്കുക. ഒന്നും അറിയാത്തവൻ എന്ത് പേടിക്കാണ്, എന്ത് ചാത്തപ്പന എന്ത് മയസറാറിഞ്ഞ ആ ഒരു കൂട്ടത്തിൽ ഇപ്പൊ വലത് കൂട്ടണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ എന്താ ചോദിക്കാനുള്ളതുണ്ടെങ്കിൽ ചോദിച്ചോളൂ ആരെങ്കിലും. ഹലോ, അസ്സലാമു അലൈക്കും. കീശേരിക്ക് മൈക്ക് വേണ്ടേ? മൈക്ക് എടുക്കാത്തോണ്ടാണ് എടുത്തത് ഞാൻ ചോദിക്കുക. ഏതായാലും ചെറുസ്താദിന്റെ ചെറിയ ചോദ്യമാണ്, ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പൊ വന്ന് പുസ്തകം കണ്ടതെന്ന് ചോദിക്കണം എന്ന് കരുതിയായിരുന്നു, അപ്പൊ അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഇപ്പൊ സാധാരണക്കാരായ ആളുകള്, ഇപ്പോ കൂടുതൽ അതിൽ സുന്നത്യമായത്തൊന്നും പഠിക്കാത്ത ആളുകള്, പിന്നെ വഹാബിയുടെ പ്രസംഗം കേൾക്കുന്നതിന്റെ വിധി, കാരണം വഹാബി കാരണം അതും വേണ്ട പഠിക്കുക ഇതും വേണ്ട കേൾക്കുക എന്നുള്ള ഒരു നല്ലൊരു ശതമാനം സാധാരണക്കാരുണ്ട്. അതും കേൾക്കുക ഇതും കേട്ട എന്നാലല്ലേ സത്യം മനസ്സിലാവുള്ളൂ, എന്താ കേട്ടാ എന്താ വരിക എന്ന് ചോദിക്കുന്ന സുന്നികള്, പാവങ്ങളായ സുന്നികള്. ആ അത് കൂടുതൽ സുന്നത്യമായതിനെ കുറിച്ച് പഠിക്കാത്ത ഇത്തരത്തിലുള്ള സാധാരണക്കാര് വഹാബികളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ഒന്ന് പറഞ്ഞാല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളെ പാഠം വെച്ചതിന് ബന്ധമൊന്നുമില്ല, ഒരു നല്ല വിഷയം തന്നെയാണ് പാഠം. നമ്മൾ ഫിഖ് ഖുലാസത്തുൽ ഫിഖ് ഇസ്ലാമി തുടക്കം കുറിച്ച് ആമുഖത്തിലെ പാഠം ഫിഖാണെന്ന് വന്നപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ചോദിച്ച പോലത്തെ ഒരു വിഷയം വന്ന് അതിലെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ നല്ല ചോദ്യം തന്നെ, പക്ഷെ നമ്മളെ പാഠമായിട്ട് അതിന് ബന്ധമില്ല എന്ന് മാത്രം. അതിന്റെ വിധി ഹറാമാണെന്ന, കടുത്ത ഹറാമ്. കാരണം അത് നമ്മള് പറഞ്ഞേക്ക് എല്ലാവർക്കും ബാധകം തന്നെ, ഒരു കാര്യം അറാമാന്നാണ് പറയുകയാണെങ്കിൽ കൊട്ടക്കണക്ക് വെച്ചിട്ട് അറാമാന്ന് പറയാൻ പാടില്ല. ഒന്ന്, മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് മദീനയിൽ വെച്ച് ഒരു വഴി നടന്നു വരുമ്പോൾ യഹൂദികളുടെ മദ്രസ, മദാരിസ് തന്നെയാണ് അവർ ഇതിന്റെ പേര്, മദ്രസയുടെ സമീപത്തിലൂടെ പോയപ്പോ അവിടെ ഈ തോറാത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. അത് താല്പര്യപൂർവ്വം എന്താണ് ഇവർ പഠിപ്പിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം അവിടെ നിന്നപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ ആദരപൂർവ്വം ക്ഷണിക്കുകയും അവരെ സ്വീകരിച്ചിരുത്തി ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് തോറാത്തിന്റെ കോപ്പി എന്ന് പറഞ്ഞ് അവരുടെ കൈവശത്തിലുള്ള ആ പുസ്തകം, ഓരെന്തൊക്കെയോ ഇതുണ്ടാക്കിയതാണ്, ആ തോറാത്തിന്റെ ഒരു കോപ്പി കൊടുത്തു. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു.
തനത് വായിച്ചു നോക്കിയപ്പോൾ വളരെ കൗതുകം തോന്നി. ഇതുമായി നേരെ കടന്നു വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന ഹദറത്തിൽ ചെന്നിട്ട് സലാം പറഞ്ഞ് ഇരുന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഞാൻ ഇങ്ങനെ പോരുമ്പം ഈ യഹൂദികളുടെ മദാരിസിന്റെ അരികെ പോരുമ്പോ അവര് എനിക്ക് അതിയായിട്ട് ഒരു തോറാത്ത് തന്നിട്ടുണ്ട്, ഞാനതൊന്ന് വായിക്കട്ടെ എന്ന് ചോദിക്കുകയും സമ്മതം കിട്ടാൻ കാത്തു നിൽക്കാതെ താല്പര്യം കൊണ്ട് മഹാനവർകൾ ആ ബൈബിളിന്റെ അല്ലെങ്കിൽ ആ തോറാത്തിന്റെ കോപ്പി വായിക്കാൻ തുടങ്ങിയപ്പോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ പുസ്തകത്തിൽ ശ്രദ്ധിച്ചു വായിക്കുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അത് അറിയുന്നില്ല. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തോണ്ടിയിട്ട് പറഞ്ഞു, യാ ഉമർ അമാ തറാ മാ ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എടോ ഉമർ നീ എന്താ വിവേകായി ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർഫാക്കപ്പെട്ട മുഖത്തുള്ള കോപം നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അതുവരെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുക. ആദ്യം തന്നെ ചുവന്ന് വെളുത്ത ആ മുഖം ദേഷ്യം വന്നാൽ ചുവന്ന ചായം പൂശിയതുപോലെ കൊടുംചോപ്പായി മാറുമായിരുന്നു. കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ ചുവന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അത് അടച്ചു വെച്ച് മുട്ടുകുത്തി താഴ്മയോടുകൂടി ഇരുന്ന് റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തനായി. അതിനുശേഷം പറഞ്ഞു, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഏ മൂസാ നബി അലൈഹിസ്സലാം, കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഇന്ന് ഹയാത്തിലുണ്ടായിരുന്നെങ്കിൽ എന്നെ പിന്തുടർന്ന് ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടിയുമായിരുന്നു അദ്ദേഹത്തിന്. ആ തോറാത്ത് ഇന്ന് പ്രസക്തമല്ല, നിങ്ങൾ എന്തിനാണ് അത് വായിക്കാൻ പോകുന്നത് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴച്ച് കുറെ സത്യവും കുറെ അസത്യവും കുറെ ഹക്കും കുറെ ബാത്തിലും കൂട്ടിക്കൊഴച്ച് കബളിപ്പിക്കുന്ന പ്രസംഗങ്ങള്, പുസ്തകങ്ങള്, ലേഖനങ്ങള്, കവിതകൾ പോലത്തത് കേൾക്കലും വായിക്കലും അത് കേൾക്കാൻ പോകലും സാധാരണക്കാരനെ സംബന്ധിച്ച് കടുത്ത ഹറാമാണ്. അതേസമയത്ത് നന്നായി ഇരുത്തം ചെന്ന യോഗ്യരായ പണ്ഡിതന്മാർ ഇത്തരം പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ കവിതകളിൽ ഉള്ള കബളിപ്പിക്കൽ യഥാർത്ഥത്തിൽ തിരിച്ച് വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടുകൂടി നല്ല ഇരുത്തം തന്ന യോഗ്യരായ പണ്ഡിതന്മാർക്ക് നോക്കൽ അനുവദനീയമാണ്. എന്നാൽ സാധാരണക്കാരന് അത് കേൾക്കലും അത് നോക്കലും അത് വായിക്കലും അത് കേൾക്കാൻ പോലും കടുത്ത ഹറമാണ്. കാരണം ഈമാനിൽ സംശയത്തിന് കാരണമാകും. ഈമാനിൽ സംശയം വന്നാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് അവസാനം സൂഉൽ ഖാത്തിമത്ത് വന്ന് മരിക്കും. അപ്പൊ ഈ സൂഉൽ ഖാത്തിമത്ത് വരാൻ കാരണമാകുന്ന ഈമാനിലുള്ള ശക്ക് സംശയത്തിന് കാരണമാക്കും എന്നതുകൊണ്ട് കടുത്ത ഹറാമാണ് അത് കേൾക്കലും വായിക്കലും നോക്കലും. എല്ലാം കേൾക്കണ്ടേ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനല്ല, മറിച്ച് സാധാരണക്കാരന്റെ കടമ ഹക്ക് മാത്രം കേട്ട് അത് അംഗീകരിച്ച് ജീവിക്കുക. അതേസമയത്ത് വലിയ ഇരുത്തം ചെന്ന റാസിഖീങ്ങളായ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി നോക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇതാണ് ഇസ്ലാമിന്റെ ഹുക്കുമ്. മറ്റുള്ളത് യഥാർത്ഥത്തിൽ തിരിച്ചില്ലല്ലോ. നമ്മളെ വിവരം കേട്ട ചില ജാഹിലീങ്ങളായ സുന്നികൾ പറയും, എല്ലാം കേൾക്കുക, എന്താ പോകേണ്ടുള്ള കേട്. എന്നാൽ ഈ നയം ഒരിക്കലും വഹാബി മൗദൂദിയാദി ബുക്തീങ്ങൾ ചെയ്യുന്നില്ല. വഹാബിയിലേക്ക് കാലെടുത്തു വെച്ച ഒന്നാമത്തെ പടിയോടുകൂടി തന്നെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം പിന്നെ കേൾക്കൂല, അതുപോലെ തന്നെ അയസനിമാരുടെ പ്രസംഗം പോലും കേൾക്കൂല, സക്കാഫിമാരെ പ്രസംഗം പോലും കേൾക്കൂല. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ തനതായ രൂപത്തിൽ പരിചയപ്പെടുത്തുകയും മുബ്തദീങ്ങളുടെ കള്ളവാദങ്ങളുടെ പൊള്ളത്തരം അക്കമിട്ട് വിശദീകരിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രസംഗം കേൾക്കുന്നതിന് അവർ വിരോധിക്കുന്നു, അവരുടെ പുസ്തകം വായിക്കുന്നതിന് വിരോധിക്കുന്നു, അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നതിന്. അതല്ലേ നമ്മളെ ബാലു മൗലവിയൊക്കെ ഓടണം എന്ന് പറഞ്ഞ് ആ പ്രസംഗം കേൾക്കണോർത്ത് ഓടണം എന്ന് പറഞ്ഞാൽ പറയല്ല, അക്ഷരാർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്താ പുറത്ത് പറ്റാത്ത അവിടെ പറ്റുന്നു? എന്നാ നമ്മൾ ഓരോട് തിരിച്ചു പറയാം, എന്നാ ഈ നയങ്ങൾ സ്വീകരിക്കും. എല്ലാം കേൾക്കണം എന്നാണെങ്കിൽ ആട്ടെ, നിങ്ങൾ അഹസനിന്റെ കണ്ണട പ്രസംഗത്തിനോ മുഖാമുഖത്തിനോ വരി,
സക്കാഫിമാരുടെ പ്രസംഗത്തിന് വേണ്ടി പേരോട് ഉസ്താദിന്റെ ക്ലാസ്സുകൾ കേൾക്കി. നിങ്ങൾക്കും കേട്ടോളി, എന്നിട്ട് രണ്ടും കേട്ടിട്ട് നിങ്ങൾ സത്യം തീരുമാനിച്ചോടി. പിന്നെ വഹാബി ഉണ്ടാവില്ല ദുന്യാവിന്റെ മുകളിൽ. ആണ് എന്റെ രസം. അത് ഇപ്പുറത്തും അതന്നെ എന്റെ കണക്ക്. ഒരിക്കൽ ബിദഅത്തിന്റെ ഒരു വിഷം കലർന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തത് പോലെ ആ ഈമാൻ ശുദ്ധമാവൂല. അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരൻ ഉള്ള ഈമാൻ നഷ്ടപ്പെടുത്താൻ സംശയം കയറ്റിയിട്ട്, അതല്ലെങ്കിൽ യു എസ് വി സുഫിസ് മിനൽ ജിന്നത്തി വന്നാസം അല്ലെ ഷൈത്താനെ പറ്റിയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ മനുഷ്യന്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്നവരുന്ന സംശയം ഉണ്ടാക്കുക. നമ്മൾ വിശ്വസിച്ചു പോകുന്ന നടപടിയാക്കി പോകുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും സംശയത്തിന്റെ ഒരു വിഷം കുത്തിവെക്കുക. അതോടുകൂടി ഇതാകെ കേടുന്ന് പിന്നെ അതുമല്ല ഇതും അല്ലാത്തത്. അവസാനം ഈമാൻ ഈ സംശയം വന്നാലുള്ള കേടേണ്ട ആള് ശൂന്യന്നെ. പക്ഷേ ഇടക്ക് ഈമാനീയമായ കാര്യത്തിൽ സംശയം കയറിക്കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഈമാനൂരപ്പെട്ട് സൂറു ഖാത്തിമത്തോടെ മരിക്കും. അല്ലാഹുത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓക്കെ, നമ്മുടെ വിഷയം അതല്ല, ചോദിച്ചപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യം ആയതുകൊണ്ട് പ്രതികരിച്ചു എന്ന് മാത്രം. ഓക്കെ. ആ പിന്നെ ഉസ്താദേ, നമ്മളിവിടെ വാജിബ് ഫർദിനെ പറ്റി പറഞ്ഞപ്പോഴേ, ഷാഫി വീക്ഷണ പ്രകാരം പിന്നെ ഹജ്ജിന് മാത്രം നമ്മൾ വാജിബ് വേറെയും ഫർദ് വേറെയും കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് ഷാഫി മദാബിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജിന് മാത്രം അത് വേർപ്പെടുത്താനുള്ള ഒരു കാരണം എന്താണ്? മറ്റു മദാബിലൊക്കെ ഇപ്പോ വാജിബ് വേറെയും നിസ്കാരത്തിലും മറ്റൊക്കെ ഉണ്ടല്ലോ, ഫർദ് വേറെയും തന്നെ. അപ്പൊ ഹംബലിയത്തിലും അഹനാഫിനൊക്കെ അഹനഫി മദാബിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതെന്താ ഈ ഹജ്ജിന് മാത്രം വേറെ ആകാനുള്ള കാരണം എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുകയാണെങ്കിൽ റഹത്തായി. അസ്സലാമു അലൈക്കും. അത് മുഖ്യമായ കാരണം ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്ന നിദാന ശാസ്ത്രത്തിന്റെ വീക്ഷണ വ്യത്യാസമാണ്. അതനുസരിച്ച് ഷാഫി മദ്ഹബിന്റെ ഉസൂല് പ്രകാരം ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും പ്രവർത്തിച്ചാൽ പ്രതിഫലം അർഹിക്കുന്നതുമായ കാര്യങ്ങൾക്കൊക്കെ വുജൂബെന്നോ അതല്ലെങ്കിൽ ഫർളെന്നോ വ്യത്യാസമില്ലാതെ പറയുക, അതാണ് ഉസൂലിന്റെ വീക്ഷണം. എന്നാൽ ഹജ്ജും ഉംറയും, ഹജ്ജിന് മാത്രമല്ല ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ഹജ്ജ് ഉംറ എന്നീ ഇബാദത്തുമായി ബന്ധപ്പെട്ട് പൊതുനിയമം അങ്ങനെയാണെങ്കിലും അതിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്ന ഖുർആന്റെ പരാമർശങ്ങളിലും സഹീഹായ ഹദീസിന്റെ പരാമർശങ്ങളിലും അർക്കാനുകൾ അഥവാ ഫർളുകളും വാജിബുകളും തമ്മിൽ അതിന്റെ വിധിവിലക്കുകളിലും വിശദാംശങ്ങളിലും വ്യത്യാസം ഖുർആനിലും സുന്നത്തിലും കാണുന്നത് കൊണ്ട് അത് പൊതുനിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിന് അങ്ങനെ രണ്ട് വേറെ തന്നെ ഉണ്ട് എന്ന് പറയും. അപ്പൊ ഉസൂലിന്റെ നിയമം പൊതുവായിരിക്കും, എല്ലാത്തിനും ബാധിക്കുന്നത്, അതെല്ലാത്തിനും നടത്തും. പക്ഷേ ഇതിൽ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഖുർആനിലായാലും ഹദീസിലാണെങ്കിലും വാജിബിനെയും റുക്നിനെയും വേർതിരിക്കുന്ന വ്യക്തമായ വ്യത്യാസങ്ങൾ കാണുന്നത് കൊണ്ട് അടിസ്ഥാന പ്രമാണം ഖുർആനും സുന്നത്തും ആണല്ലോ. അതുകൊണ്ട് ആ ഖുർആന്റെയും സുന്നത്തിന്റെയും സമീപനത്തിൽ ഹജ്ജിന്റെ അർക്കാനും വാജിബും തമ്മിൽ വ്യത്യസ്ത രീതിയിലാണ് അതിന്റെ സമീപനം കൈക്കൊണ്ടത് എന്നതുകൊണ്ട് അത് രണ്ടും വേറെയായിട്ട് പറഞ്ഞു. ബാക്കിയുള്ളതിൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യസ്ത സമീപനം ഇല്ലാത്തത് കൊണ്ട് അടിസ്ഥാന നിദാന ശാസ്ത്രത്തിന്റെ പൊതുനിയമപ്രകാരം വാജിബ് എന്നാലും ഫർളെന്നാലും എടുത്താ കൂലിയുള്ളതും ഉപേക്ഷാ ശിക്ഷയുള്ളതുമുള്ള പൊതുനിയമത്തിൽ പെടും. അങ്ങനെയാണ് അതിന്റെ ഉസൂലുമായിട്ടുള്ള വ്യത്യാസമാണത്. അപ്പൊ അങ്ങനെ പൊതുവിൽ വിശദീകരിക്കേണ്ട ഒരു വിഷയമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ആ വേറെ ഉള്ളവരൊക്കെ കൈപൊക്കിയിട്ടുണ്ടെങ്കിലും മൈക്കെടുത്ത് കാണുന്നില്ല. പിന്നെ ഇന്നൊരു ചോദ്യം, പിന്നെ അഹ്ലി ബൈത്ത് ഇവിടെ പറഞ്ഞല്ലോ, അപ്പോ മുത്തലിബ് എന്നവരുടെയും ഹാഷിം എന്നിവരുടെയും മക്കള്, നേരത്തെ നമ്മൾ ഷാഫി ഇമാം റളിയല്ലാഹു തആലനെ പറ്റി പറഞ്ഞപ്പോൾ ഉസ്താദ് അതിന്റെ പരമ്പര വിശദീകരിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപ്പാപ്പമാരെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ അഹ്ലി ബൈത്ത് എന്ന് പറഞ്ഞതും ആല് ആലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആല് എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണോ? പിന്നെ അവിടെ കിതാബിലൊക്കെ കാണുന്നുണ്ട് ഹാഷിം എന്നവരുടെയും മുത്തലിബ് എന്നവരുടെയും മക്കൾ എന്നും, വക്കീലഹും കുല്ലു മുഅ്മിനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇമാം നവവി തങ്ങൾ അതിനെ ലൈഫ് വഖ്തിയർ അലി ഖബറിൻ ലൈഫിൻ ഫീഹി അതിനെ മുഖ്താർ ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ ആല് എന്ന് പറഞ്ഞാൽ എല്ലാ മുഅ്മിനും പെടുവോ? ആല് എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ബനു മുത്തലിബ് മാത്രമാണോ അവിടെ
അവിടുത്തെ പിന്നെ ബലമായ വീക്ഷണം പറഞ്ഞാൽ തർക്കമില്ല. പിന്നെ ആരും അഹ്ലുൽ ബൈത്ത് ഒന്നെന്നാണ് എന്ന് വിചാരിക്കും. അഹ്ലുൽ ബൈത്ത് എന്നതൊരു പ്രത്യേക പ്രയോഗം ആയി എണ്ണപ്പെട്ടിട്ടുണ്ട്. അത് ഓരോന്നിനും ചില പ്രത്യേക പ്രയോഗങ്ങൾ. ദുആ ചെയ്യുന്നിടത്ത് ആല് എന്ന് പറഞ്ഞതിൽ എല്ലാ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളായ എല്ലാ മുഅ്മിനീങ്ങളും ഉൾപ്പെടും എന്നത് ദുആഇന്റെ ബാബിൽ മാത്രം പരിമിതമാണ്. എന്ന് പറഞ്ഞാൽ ദുആയിൽ ഒരാൾ ദുആ എടുക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുൽ ബൈത്തിനും ആലിനും എന്ന് ദുആ ചെയ്യുന്നു. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുൽ ബൈത്ത് സഹാബത്ത് ആല്. ഇവിടെ ആല് എന്നതിന് ബന്ധു തന്നെയാണ് ആലിന്റെ അർത്ഥം. പക്ഷേ അവിടെ ആദർശ ബന്ധു എന്ന അർത്ഥമാണ് ദുആ ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. അതൊരു പൊതുപ്രയോഗമാണ്, എല്ലായിടത്തും ആ അർത്ഥം കിട്ടൂല. ദുആ ചെയ്യുന്ന സമയത്ത് ആല് എന്ന് പറഞ്ഞാൽ ആദർശ ബന്ധു എന്നർത്ഥം വെച്ചതുകൊണ്ട് അത് അവിടുത്തെ കുടുംബമാവട്ടെ കുടുംബമല്ലാത്ത മറ്റു മുഅ്മിനീകളാകട്ടെ ആദർശ ബന്ധത്തിന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലാണ്. ദുആ ചെയ്യുന്നിടത്ത് ആ അർത്ഥമാണ് ഉപയോഗിക്കുക. അതേസമയത്ത് ആലു നബിയ്യ ദരിയാത്തി വഹുമു ഇലൈഹി വസീലത്തി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞ ആ ആല് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം എന്നർത്ഥത്തിനാണ്. അവിടെ ആദർശ ബന്ധു എന്നർത്ഥത്തിനല്ല, അടുത്ത കുടുംബം എന്നർത്ഥത്തിനാണ്. ഈ ആലു നബി എന്ന് പറയുന്നത് ഷാഫി മദ്ഹബും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിലെ മഹാഭൂരിപക്ഷവും പറയുന്നത് ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രത്തിൽപ്പെട്ട മോമിനുകളാണ് എന്ന്. എന്നാൽ അഹ്ലു ബൈത്ത് ആരാണ്? അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത് ഇതേ അർത്ഥത്തിന് തന്നെ ഉപയോഗിക്കുന്ന ചില ഇമാമിയങ്ങളുണ്ട്. ആലു നബി എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ബനു മുത്തലിബിൽപ്പെട്ട മുഅ്മിനീങ്ങളൊക്കെയാണ്. അതേ അർത്ഥത്തിന് തന്നെ അഹ്ലുൽ ബൈത്തും ഉപയോഗിക്കും എന്ന് പറയുന്ന ഉലമാക്കൾ സുന്നത്ത് ജമാഅത്തിൽ തന്നെ ഉണ്ട്. ആത്തൻസ് ആ വീക്ഷണ പ്രകാരം രണ്ടും ഒന്നാണ്. ആലു നബി എന്ന് പറഞ്ഞാലും അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ഇനി വേറൊന്നുണ്ട്, അഹ്ലുൽ ബൈത്തിന്റെ പുറമെ ദുരിയത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും മക്കള്, രണ്ടുകൂടിയല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിൽ ജനിച്ച അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുരിയത്ത് അഥവാ മക്കൾ പരമ്പര എന്ന് പറയുന്നത് അവർ മാത്രമേ പെടൂ. അപ്പൊ അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞേക്ക് ബനു ഹാഷിം ബനു മുത്തലിബിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും പെടും. ഇനി വേറൊരു വീക്ഷണമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് അവിടത്തെ മക്കള്, ഫാത്തിമ ബീവിന്റെ മക്കൾ പരമ്പര തുടങ്ങിയിട്ടുള്ള അവർക്ക് മാത്രമേ അഹ്ലുൽ ബൈത്ത് എന്ന് പറയൂ, മറ്റുള്ളവരെ സംബന്ധിച്ച് ആലു നബി എന്നാണ്. ഇതൊക്കെ പണ്ഡിതന്മാരുടെ പ്രയോഗത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ ഏതായാലും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ മക്കൾ പരമ്പരയിലൂടെയുള്ള നബി കുടുംബത്തിനാണ് ദുരിയത്ത് എന്ന് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്താന പരമ്പര എന്നാണ് അതിന് പറയാം. അത് അവർക്കേ പറയാൻ പാടുള്ളൂ. അതേസമയത്ത് ഷാഫി മദ്ഹബിൽ അഹ്ലുൽ ബൈത്തിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, അവർക്ക് സദഖ കൊടുക്കാൻ പാടില്ല, അവർ സദഖ വാങ്ങലും സക്കാത്ത് വാങ്ങലും പാടില്ല, അവർക്ക് ഹദിയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രത്തിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും. ആ അർത്ഥത്തിൽ അഹ്ലുൽ ബൈത്ത് എന്നും പ്രയോഗിക്കും, ആലു നബി എന്നും പ്രയോഗിക്കും. ഓക്കെ. കേൾക്കുന്നില്ലേ? ജസാക്കല്ലാഹു ഖൈർ. ഉസ്താന്റെ എല്ലാ ശ്രമങ്ങൾക്കും അല്ലാഹു തആല തക്കതായ സവാബ് നൽകട്ടെ. എന്തുവാ ചെയ്യാണ്, ഇത് പറഞ്ഞപ്പോ ഒരു മുലാഹവ പറയാൻ തോന്നിയതാണ്. ഉസ്താന് വിരോധമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നു. യാലിന് വ്യാപകാർത്ഥത്തിൽ കുല്ലു മുഅ്മിൻ എന്ന് പറയുമെന്ന് ഷാഫി മാമ പറഞ്ഞല്ലോ ദുആന്റെ മക്കാമില്, ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു പോയിന്റ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷിയാക്കൾ പൊതുവെ
പറയാറുണ്ട്. ഷിയാക്കള് സഹാബത്തിനെതിരിൽ സംസാരിക്കുന്നവരും സഹാബത്തിന്റെ വില കുറച്ച് കാണിക്കുന്നവരാണല്ലോ. അപ്പൊ അവര് പൊതുവെ പറയാറുള്ളതായിട്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതായിട്ട് ചില അവരുടെ ചില കൃതികളിൽ ഞാൻ പണ്ട് വായിച്ചിരുന്നു. എന്ത്? വാരിദായി വന്നിട്ടുള്ള, മഹ്സൂറായി വന്നിട്ടുള്ള സ്വലാത്തുകളിലൊന്നും സ്വഹാബത്തിന്റെ മേലുള്ള സ്വലാത്ത് ഇല്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്ക് പരിചയമുള്ള ഹദീസിലും മറ്റുമൊക്കെ സ്വഹീഹായ കിതാബുകളിൽ വാരിദായി വന്നിട്ടുള്ള സ്വലാത്തിന്റെ സ്വീകൾ പരിശോധി. ഞാൻ നാരിയത്ത് സ്വലാത്ത് പോലെയുള്ള പിൻഗാമികൾ ഉണ്ടാക്കിയ സ്വലാത്തിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ലിസാനിലൂടെ വന്ന സ്വീകകളും ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന മഹാന്മാരെ തൊട്ട് വാരിദായി വന്നിട്ടുള്ള സ്വലാത്തിന്റെ സ്വീകകളിലും സ്വഹാബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരു ശൈലി ഇല്ലായിരുന്നു. ഇത് ഷിയാക്കളവാദാണ്, അതങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അല്ല ആ കാലഘട്ടത്തിൽ വാരിദായ സ്വലാത്തിൽ സ്വഹാബത്തിന്റെ മേലിൽ പ്രത്യേകം നെസ് ചെയ്തിട്ട് സ്വലാം സ്വലാത്തുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഉസ്താദുമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതാണ്. ഷിയാക്കൾ ആ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വഹാബത്തിന്റെ മേലുള്ള സ്വലാത്ത് വാരിദായതായിട്ട് കാണുന്നില്ല. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മളെ ഇബ്രാഹിമി സ്വലാത്തൊക്കെ പോലെ വഅലാ സ്വഹബി മുഹമ്മദ് എന്നോ വഅലാ അസ്ഹാബി സയ്യിദിന മുഹമ്മദ് എന്നോ അല്ല, വഅലാ ആലിഹി വസഹബി എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. പക്ഷെ അത് റസൂലുള്ളാഹിനെ തൊട്ട് വാരിദായിട്ടില്ല എന്നുള്ളതാണ് ഷിയാക്കൾ പറയുന്നത്. എന്നിട്ട് അവർ അതിന് കാരണം അവർ പറയുന്നത് സ്വഹാബത്തിന് അത്ര സ്ഥാനം ഇസ്ലാമിലില്ല, ആലിന് മാത്രമേ സ്ഥാനമുള്ളൂ, അതുകൊണ്ട് സ്വഹാബത്തിന്റെ മേലിൽ സ്വലാത്തില്ലെന്നൊരു പരിപാടി ഇസ്ലാമിലില്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല, അത് സുന്നികൾ ഉണ്ടാക്കി തീർത്ത ബിദഅത്താണ് എന്ന് ഷിയാക്കൾ ഒരു ആരോപണം നടത്തുന്നുണ്ട്. ഈ ആരോപണത്തിനുള്ള മറുപടി കൂടിയായിരിക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ വ്യാഖ്യാനം, ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ച ആ തഫ്സീർ, അഥവാ അൽ മുറാദു ബിഹിം കുല്ലു മുഅ്മിനിൻ ഫി മഖാമി ദുആ. ദുആന്റെ മക്കാമാണല്ലോ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, ദുആന്റെ മക്കാമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാല്. ഗനീമത്ത് ഓരിയക്കുന്ന വിഷയമല്ല സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ ആണ്. അപ്പൊ അവിടെ ആലിനെ പറഞ്ഞാൽ തന്നെ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഉൾപ്പെടും. അപ്പൊ പിന്നെ ആലിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നൊരു മറുപടി ഷിയാക്കളോട് നമുക്ക് ഷാഫി മാമന്റെ ഈ തഫ്സീർ ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. ഒരു മുലാഹബ എനിക്ക് പറയാൻ വേണ്ടി തോന്നിയതാണ്. ഇത് ആദർശവുമായി ബന്ധപ്പെട്ടതുകൂടെയാണ്. ഇനി ഉസ്താദിന് ഇതിനോടുള്ള മുവാഫക്കത്തും മുഖാലഫത്തും ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ അടക്ക് മുദാഹല നടത്തിയതിൽ ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ തോന്നിയവൻ പറഞ്ഞതാണ്. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ജസാക്കല്ലാഹു ഖൈറൽ ജസാ. എത്ര കാലായി ഞാൻ അറിയോ, പണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം രാത്രി ഒന്ന് രണ്ടു ദിവസം കണ്ടെന്നല്ലാതെ പിന്നെ പകലൊന്നും തീരെ കാണലില്ല, സമയമില്ല, കുറവുകൊണ്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു നിങ്ങളുടെ അസാന്നിധ്യം. അപ്പോഴും ആവശ്യമുള്ളതാണല്ലോ നമുക്ക്. ഞാൻ ആ പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു തന്നെയല്ല, ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അപ്പറഞ്ഞ അതാ നമ്മുടെ മഹാന്മാരായ അയ്മത്തിൽ പലരും ഇഖ്തിയാർ ചെയ്യാനും അതാണ് കാരണം. ദുആന്റെ മക്കാമിൽ പ്രത്യേകം പറഞ്ഞാൽ നല്ലത് എന്നല്ലാതെ പറഞ്ഞിട്ടില്ലെങ്കിൽ സഹാബത്ത് ഉൾപ്പെടെയുള്ള സഹാബാക്കള് പ്രത്യേകം പറഞ്ഞു, അല്ലെങ്കിൽ ആല് മാത്രം പറഞ്ഞിട്ട് അസ്ഹാബിനെ പ്രത്യേകം പറഞ്ഞാൽ അവരുടെ പ്രത്യേക ഖുസൂസിയത്തിന് തഫ്സീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം തൻബീഹ് അഥവാ ഉണർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ആവർത്തിച്ചു പറഞ്ഞു എന്നല്ലാതെ അത് പറയാതെ തന്നെ ആലിഹി എന്ന് പറഞ്ഞതിൽ തീർച്ചയായും ആദ്യം ഉൾപ്പെടുക ബഹുമാനപ്പെട്ട സഹാബത്തും കുടുംബവുമാവുന്ന കുടുംബമാണ്. പിന്നെ തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് കുടുംബമല്ലാത്ത സ്വഹാബത്താണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലോകത്ത് ഖിയാമത്തും ആള് വരെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരും ആണ് ആല്. അതുകൊണ്ടാണ് മുഅ്മിൻ സ്വാലിഹായ മുഅ്മിൻ എന്നൊരു പ്രയോഗം ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ചു, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന്റെ അർത്ഥം അതാണ്, തെറ്റും കുറ്റങ്ങളും ചെയ്യാത്തവൻ എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനുകളും ആലിഹി എന്ന പ്രയോഗത്തിൽ വരും എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് സ്വദേശമാണ്, വളരെ വ്യാപകമായ അർത്ഥമുള്ളതാണ്. പറഞ്ഞേക്ക് ഈ വിദേഹത്തിന്റെ അഹ്ലുകാരെ അതിൽ നിന്നിട്ട് പുറപ്പെടുവിക്കുമ്പം
ഒന്നാമതായി ഷിയാത്ത് വർത്തു പോകുന്നു, പിന്നെ മറ്റുള്ള പിൻഗാമികളായ പലരും ഇന്നത്തെ വഹാബി മൗദൂദി പോലെയുള്ള വിദഗ്ധകാരും അതിന്നൊഴിവാകും. കാരണം എന്താ, അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആദർശ ബന്ധം ഉള്ളവരല്ല. ആദർശ ബന്ധുക്കൾ എന്ന അർത്ഥം വെച്ച് കഴിഞ്ഞാൽ കുടുംബ ബന്ധം ഉള്ളതോടുകൂടി ആദർശ ബന്ധമുള്ളവർക്ക് രണ്ടും എന്തായി, കുടുംബ ബന്ധമില്ലാതെ ആദർശ ബന്ധമുള്ളവർക്ക് മാത്രം ഒരു ബന്ധമായി. അപ്പോ സഹാബത്ത് അതിൽപ്പെടും. അതുകൊണ്ട് തന്നെ സഹാബത്തിന് എന്നാ പിന്നെ പിൽക്കാലത്തുള്ള ചില പറഞ്ഞേക്ക് സഹാബത്തിന്റെ സീറുകളിൽ പ്രത്യേകം പറയുന്നത് അതിന്റെ കാരണം ഷിയാക്കളുടെ പ്രചണ്ഡമായ പ്രചാരണം വന്നപ്പോ നസ്സാക്കി തന്നെ പറയാം ഇത്തരം സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വാഹിറാക്കി നസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മുതാഖിരീങ്ങളായ അയിമ്മത്ത് അവര് ജമ്മ ചെയ്യുന്ന സലാത്തിന്റെ സീറുകളിൽ അസ്ഹാബിനെ പ്രത്യേകം നസ് ചെയ്തത്, അതായത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതാ ആരിഹി എന്ന് പറഞ്ഞതിൽ സഹാബത്ത് പെടാത്തത് കൊണ്ടല്ല, അവര് പെടില്ല, അവർക്ക് ഇതിൽ ബാധകമല്ല, അങ്ങനത്തെ പ്രത്യേകതയില്ല എന്ന് മുബ്തദീങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ആ മുബ്തദീങ്ങളുടെ വാദം ശരിയല്ല. മറിച്ച് സഹാബത്ത് അതിൽ പെടും. നേരത്തെ പറഞ്ഞ പൊതുവിൽപ്പെട്ടാൽ മാത്രം പോരാ, ദീൻ നമ്മക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ കണ്ണി അവരായതുകൊണ്ട് അവരുടെ ഹക്ക് വീട്ടണമെങ്കിൽ അവരെ പ്രത്യേകം എടുത്തു പറയണം എന്നതാർക്ക് അതങ്ങനെയാണ്. വിദഗ്ധകാര് ഒരു നല്ല കാര്യത്തെ എതിർക്കുമ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അതിനെ ശക്തിയായി പിന്തുണക്കും. അതതിന്റെ സ്വഭാവമാണ്. തവസ്സുലിലും ഇസ്തിഗാസയിലും ഒക്കെ അതാണ് ഉള്ളത്. നല്ലൊരു കാര്യമാണ്, ചെയ്യുന്നവർ ചെയ്യട്ടെ, ചെയ്യാത്തവർ ചെയ്യണ്ട, അത്രയും അതിനെ പറ്റിയുള്ളൂ. പക്ഷേ അത് ശിർക്കാവും കുഫറാവും അനിസ്ലാമികമാവും ദീനു നിവർത്തവും എന്നൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമായി എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്ന അവസ്ഥ മുബ്തദീങ്ങൾ പ്രചണ്ഡമായി നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി അതിനെ പിന്തുണച്ചുകൊണ്ട് അതിന്റെ സ്ഥാനവും മഹത്വവും അത് ഈമാനിന്റെ തന്നെ അനിവാര്യമായ ഒരു ഭാഗമാണ് എന്നിടം വരെ അഹ്ലു സുന്നത്ത് പറയേണ്ടി വരുന്നത്. അള്ളാഹു അനുവദിച്ച ഒരു നല്ല കാര്യത്തെ ബിദഅത്തിന്റെ അഹ്ലുകാർ എത്രമാത്രം ഇകഴ്ത്തുകയും അടിച്ചമർത്തുകയും ഇല്ലായ്മ ചെയ്യാനും ശ്രമിക്കുകയും ചെയ്യുന്നു, അതേ ശക്തിയോടുകൂടി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തിയോടുകൂടി അതിന്റെ പ്രാമാണികതയും അടിസ്ഥാനപരതയും പ്രകടിപ്പിച്ചുകൊണ്ടും വ്യക്തമാക്കിക്കൊണ്ടും പറയുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ബാധ്യത. ആ നിലക്കായിരിക്കാം പിൽക്കാലത്ത് വന്ന മഹാന്മാരായ ഉലമാക്കള് അയിമ്മത്തൊക്കെ സ്വലാത്തിന്റെ സീഗകൾ ജമ്മ് ചെയ്യുമ്പോൾ അസ്ഹാബിന്റെ പേര് പ്രത്യേകം എടുത്തു, അസ്ഹാബിനെ പ്രത്യേകം എടുത്തു കൊടുത്തുകൊണ്ട് അഴലിൽ പെടാത്തത് കൊണ്ടല്ല ഈ ബിദഅത്തുകാരുടെ ഈ കള്ളത്തരം പൊളിക്കാനും. അത് സുന്നത്ത് ജമാഅത്ത് ആ വിഷയത്തിൽ ബോധവാന്മാരാണ്, അവര് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട് എന്ന് വരുത്താൻ കൂടി ആയിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ജസാക്കുമുള്ള ഖൈർ. തന്നെയല്ല ഇടക്കൊക്കെ ഇടപെടണം. നമ്മളെ തഫ്സീർ ക്ലാസ്സിലൊന്നും നിങ്ങളെ കാണലില്ല, അതിലൊക്കെ ഒരുപാട് നിങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കുണ്ട്. കാരണം ഞാനിതൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയാണ്. അതിന്റെ ഇടയ്ക്ക് കിതാബ് ഇന്നോടത്ത് കണ്ട് ഇന്നവരുണ്ട് എന്ന് പറയാൻ മാത്രം അറിവുള്ള ആളുകൾ കൂട്ടത്തിലുണ്ടായത് കുറെ കൂടി സജീവമാവും. ഞങ്ങൾ സാധാരണ കുറച്ചായിട്ട് ഇവിടുത്തെ സൗദി ടൈം 9:30 മുതൽ 10:30 വരെ അബൂജലാൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കുറച്ച് ചില്ലറ ഉസ്താദന്മാരും മൂല്യന്മാരൊക്കെ കൂടും. ആ കൂട്ടത്തിൽ സാധുവായ ഞാനും ഉണ്ടാവും. അപ്പൊ ആ കൂട്ടത്തിലൊക്കെ വന്നാലേ നമ്മക്കും കൂടി ഒരു സൗകര്യമായിരിക്കും എന്ന് ഉണർത്തുന്നു ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ ചോദ്യം, നിസ്കാരത്തിൽ വല്ലാണ്ടും നിര്യാണിന്റെ താഴത്ത് തുണിയോ ഫാന്റോ ആയതിനെ പറ്റിയാണ്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കണം. പിന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്, മുടി കറുപ്പിക്കുന്നതിനെ പറ്റി. മുടി മൈലാഞ്ചിയുടെ അല്ല, അല്ലാത്ത കെമിക്കൽ ഉപയോഗിച്ച് കറുപ്പിക്കുന്നതിനെ പറ്റിയിട്ടും ഒന്ന് അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും അന്തസ്സിന്റെ പേരിൽ, പരിഷ്കാരത്തിന്റെ പേരിൽ നെര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തുന്നത് ഹറാമാണ്. അങ്ങനൊരു അന്തസ്സോ അതല്ലെങ്കിൽ ഒരു അഹങ്കാരമോ ഒന്നും ഉണ്ടായിട്ടല്ല, യാദർച്ഛികമായി ചിലപ്പോഴങ്ങനെയാണ് സംഭവിച്ചു പോവുകയാണെങ്കിൽ അത് കറാഹത്തുമാണ്. അപ്പോ നെര്യാണിക്ക് താഴെ വസ്ത്രം വരുന്നത് ഹറാമായ രീതിയും ഉണ്ട്, കറാഹത്തായ രീതിയും. ഇന്ന് ഈ ചെറുപ്പക്കാരായ ആളുകള് വ്യാപകമായി നടത്തുന്ന എല്ലാ ജാതിയും ഉണ്ട്. പാന്റ് മാത്രല്ല, ഈ അറബികളൊക്കെ ഈ തോപ്പ് എന്ന് പറയുന്ന നീളം കുപ്പായത്തിൽ തുടങ്ങിയിട്ട് ചില ആളുകൾ തുണി ഉടുത്തിട്ട് നിലത്ത് കൂടെ അടിച്ചു വരുന്ന ഇങ്ങനെയൊക്കെ ഉണ്ട്. ഏതും ഉടുവസ്ത്രം നെര്യാണിക്ക് താഴെ
അതൊരു അന്തസ്സിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ അത് കടുത്ത ഹറാമാണ്. കടുത്ത ഹറാമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതാല നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയോ ദോഷം പുറത്തു കൊടുക്കുകയോ ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചുരുക്കം ചില ആളുകളുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ അഹങ്കാരത്തിന്റെ പേരിലോ അന്തസ്സിന്റെ പേരിലോ ഒക്കെ നെര്യാണിക്ക് താഴെ. അതേസമയത്ത് അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് എങ്കിൽ അത് കറാഹത്താണ്. നിസ്കാരത്തിലാണെങ്കിലും കണക്കാണ്. അല്ല, സോക്സ് അതിൽപ്പെട്ടല്ല, സോക്സ് കാലിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു വസ്ത്രമായതുകൊണ്ട്, അതായത് കാലിന് സോക്സ് ധരിക്കാൻ കാല് മാറിയാന്നുള്ളത് കൊണ്ടല്ല ഈ അറാമ് വരുന്നത്. മറിച്ച് അത് ഇസ്ലാം വിരോധിച്ചൊരു കാര്യമാണ് എന്നറിഞ്ഞിട്ടും ഒരു അന്തസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ ഒരു അഭിമാനമായ നിലക്ക്, അല്ലെങ്കിൽ ഒരു അഹങ്കാരം സ്ഫുരിക്കുന്ന നിലക്ക് അത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ വെല്ലുവിളിക്കുക, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞയെ ധിക്കരിക്കുക എന്നൊരു മാന കൂടി അതിലുള്ളത് കൊണ്ടാണ് അറ. അതേസമയത്ത് സോക്സ് ധരിക്കുന്നത്, ഷൂ ഇടുന്നത് പോലെയുള്ളൂ, അത് ഹലാലായ കാര്യമാണ്. അത് രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ മുടി, താടി മുടി എന്നിവ, നേരച്ച താടിക്കും മുടിക്കും കറുപ്പല്ലാത്ത ചായം കൊണ്ട് ചായം കൊടുക്കൽ സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യമാണ്. നിരച്ച താടിയോ മുടിയോ കറുപ്പല്ലാത്ത ചായം കൊടുക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രാവശ്യമായിട്ട് നിർദ്ദേശിച്ച സഹിഹായ ഹദീസുകളിലുണ്ട്. ഒരിക്കൽ കാണാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അബൂ ഖുഹൈഫ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിന്റെ അന്നാണ് ഇസ്ലാം എന്ന് സ്വീകരിക്കുന്നത്. അങ്ങേയറ്റത്തെ വാർദ്ധക്യം ബാധിച്ച മഹാനവർഗളുടെ താടിയും തലയും തുമ്പപ്പൂ പോലെ നിരച്ചു വെളുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ ഹാജരാക്കപ്പെട്ട് അവിടുത്തെ തിരുമുമ്പിൽ വെച്ച് ഷഹാദത്ത് കരീമ ചൊല്ലി സ്ത്രീമായപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, മഹാനായ അബൂ ഖുഹൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ നിരച്ച മുടി നിങ്ങൾ ചായം കൊടുക്കുകയും, എന്നിട്ട് പറഞ്ഞു വജുത്തനിബു സവാദ് എന്ന കറുപ്പ് ചായം നിങ്ങൾ വെടിയണം എന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ കറുപ്പ് ചായം എന്തുകൊണ്ടായാലും വേണ്ടിയില്ല, അത് മൈലാഞ്ചി കറുത്ത കിട്ടുന്ന മൈലാഞ്ചി ആയാലും വേണ്ടിയില്ല, മൈലാഞ്ചി അല്ലാത്ത ഇപ്പം ബാർബർ ഷോപ്പുകളിൽ പല കൃത്രിമ വസ്തുക്കളും ഉണ്ട് മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതുവാട്ടെ, കട്ടിയുള്ള വെള്ളം ചേരുന്ന രീതി, വെള്ളം ചേരുന്ന തടയുന്ന രീതിയിൽ കട്ടിയുള്ളത് ആയതുകൊണ്ട് മാത്രമല്ല, അതല്ലാതെ തന്നെ മൈലാഞ്ചി ചായം പോലെ കറുത്ത നിറം താടിയിലായാലും മുടിയിലായാലും ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. നേരത്തെ പഴയ കാലത്തൊക്കെ ശത്രുക്കളുടെ നേരിട്ടുള്ള ദ്വന്ദ്വയുദ്ധമായിരുന്നല്ലോ, മുന്നോട്ട് നേരെ മുഖാമുഖം നിന്നുകൊണ്ടുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ആളുകൾക്ക് ഇദ്ദേഹം ഒരു വൃദ്ധനാണെന്ന് മനസ്സിലാക്കി ശത്രുവിന് കൂടുതൽ തന്റെ മേൽ ധൈര്യം തരാതിരിക്കാൻ വേണ്ടി അങ്ങനെ യുദ്ധത്തിനിറങ്ങുന്ന ആളുകൾക്ക് യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കറുപ്പ് ചായം കൊടുക്കൽ ഹലാലാണ്. അല്ലാതെ കറുത്ത ചായം കൊടുക്കൽ, അത് മൈലാഞ്ചിയാവട്ടെ അല്ലാതെ മറ്റ് കെമിക്കലാവട്ടെ ഏതായാലും, പ്യൂർ കറുപ്പ്, ശുദ്ധമായ കറുപ്പ് ചായം ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണ്. അതേസമയത്ത് ശുദ്ധമായ കറുപ്പല്ലാത്ത മഞ്ഞയോ ചുമപ്പോ കാപ്പി കളറോ പോലെയുള്ള കളറ് രണ്ട് നിലക്ക് സുന്നത്ത് വരുന്നുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഹൂദികളും നസാറാക്കളും അവർ താടിയും മുടിയും നിരച്ചാൽ ആ നിരച്ച മുടിക്ക് ചായം കൊടുക്കില്ല, അതവരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഖാലിഫുൽ യഹൂദ വൻ നസാറ, യഹൂദി നസാറാക്കളുടെ ഈ നടപടിക്ക് നിങ്ങൾ വിപരീതം ചെയ്യണം. അപ്പൊ മുസ്ലിങ്ങൾക്ക് അതൊരു സുന്നത്തായ കാര്യമാണ്. കറുപ്പല്ലാത്ത ചുമപ്പോ മഞ്ഞയോ അല്ലെങ്കിൽ ബ്രൗൺ കളർ, ബ്രൗണിലാകാം, ശുദ്ധ കറുപ്പാകരുത് എന്നേ ഉള്ളൂ, അതായത് പ്യൂർ കറുപ്പ് അല്ലാത്ത മറ്റ് കളറുകൾ കൊടുത്തുകൊണ്ട് ചായം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായി കൽപ്പിച്ച കാര്യമാണ്. ശുദ്ധമായ കറുപ്പ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഹദീസിലൂടെ വിരോധിച്ചതായതുകൊണ്ട് അത് ഹറാമാണ് എന്നുമാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഓക്കെ, അസ്സലാമു അലൈക്കും.
ഉസ്താദക്ക് ഒരു സംശയമുള്ളത് പിന്നെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണേ, കേൾക്കണില്ല എല്ലാവർക്കും? ഹലോ, ശബ്ദമല്ലേ? ആ പിന്നെ ഉസ്താദ, പിന്നെ ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരു നിക്കാഹിന്റെ ആവശ്യമില്ലാന്ന് മസല കേട്ടിട്ടുണ്ട്. അപ്പോ അവര് ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അതിന്റെ ശേഷം പിന്നെ അവരെ ഇതിലുള്ള ഒരു ചടങ്ങ്, നിക്കാഹ് പറഞ്ഞ ഒരു ചടങ്ങ് അവരെ ഇതിൽ നടന്നിട്ടില്ല എന്നാണ് പിന്നെ ബോധ്യപ്പെട്ടത്. അവർ പ്രേമിച്ചിട്ടാണ് അവര് അങ്ങനെ ഇതായിട്ടാണ് അവര് ഇതിലുണ്ട്, ഹിന്ദു മതത്തിലുള്ള ആ ഉള്ളതോട് കൂടിയാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പക്ഷെ അവലിലുള്ള ചടങ്ങും കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മളൊരു നിക്കാവ് പിന്നെ വന്നാല് കഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവര് ഭാര്യ ഭർത്താക്കന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരു നിക്കാഹിന്റെ ആവശ്യമില്ല എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അവരിലുള്ള ചടങ്ങും കഴിഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെ ഒരു നിക്കാഹിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഞാൻ മൈക്കൊടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ചോദ്യം മനസ്സിലായി. അതപ്പോ ആ ഭാഗമൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരും, അത് കുറെ കഴിയുന്നു. അത്ര മൂന്നാം ഭാഗത്താണ് ഇക്കാര്യം സംബന്ധിച്ചൊക്കെ നമ്മള് ഖുലാസയി പറയുന്നത്. അതായത് അതിന്റെ ഇടക്ക് ആരോ ഒന്ന് മൈക്ക് തട്ടിയതാ, സാരില്ല. ഒരു ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് ഒന്നിച്ചു വന്നാൽ രണ്ടാമത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വിവാഹം നിക്കാഹ് കഴിക്കൽ നിർബന്ധമില്ല എന്ന് പറയുന്നത് ഒരു നിബന്ധനയോടുകൂടിയാണ്. ഫതുൽ മുഈനൊക്കെ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് മതത്തിൽ നിന്നാണോ ഈ ഭാര്യയും ഭർത്താവും ഇസ്ലാമിലേക്ക് വന്നത് എങ്കിൽ അവരുടെ മതത്തിന്റെ നിയമപ്രകാരം അനുവദനീയമായ രീതിയിലുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിലാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരികയോ അല്ലെങ്കിൽ യുദ്ധ കഴിയുന്നതിന് മുമ്പ് വരികയോ ചെയ്താൽ പുതിയ നിക്കാഹ് വേണ്ട എന്ന് പറഞ്ഞത്. അതേസമയത്ത് മുമ്പ് അവർ നിലകൊണ്ടിരുന്ന ആ മതത്തിന്റെ നിയമപ്രകാരം വിവാഹം നടന്നിട്ടില്ല എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പുതിയ നിക്കാഹ് നിർബന്ധം തന്നെ. അപ്പൊ ഈ ചോദ്യത്തിൽ പറഞ്ഞ നേരത്തെ അവർ നിലകൊണ്ടിരുന്ന മതത്തിൽ ആ മതവിധി പ്രകാരമുള്ള വിവാഹം അവർ നടത്തിയിട്ടില്ല, അവർ പ്രേമിച്ച് ഭാര്യയും ഭർത്താവുമായി ഏതോ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് വന്നാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കണം എങ്കിലേ അവർ ഭാര്യയും ഭർത്താവുള്ളൂ. അപ്പോ ഏത് മതത്തിലാണോ ഉള്ളത് ഉണ്ടായിരുന്നത് എങ്കിൽ ആ മതവിധി പ്രകാരം വിവാഹം നടന്ന ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഇസ്ലാമതം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ രണ്ടിൽ ഒരാളാദ്യം ഇസ്ലാമതം സ്വീകരിച്ചു മറ്റേയാള് പിന്നീടാണ്, പക്ഷേ ഈ രണ്ടിന്റെ ഇടയിൽ യുദ്ധ കഴിയുന്നതിന് മുമ്പ് മറ്റേയാളും ഇസ്ലാം, അപ്പൊ ഉദാഹരണം ആദ്യം ഭർത്താവ് ഇസ്ലാമതം സ്വീകരിച്ചു യുദ്ധ കഴിയുന്നതിന് മുമ്പ് ഭാര്യയും സ്വീകരിച്ചു, അല്ലെങ്കിൽ ആദ്യം ഭാര്യ ഇസ്ലാമതം സ്വീകരിച്ചു യുദ്ധയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഭർത്താവും സ്വീകരിച്ചു എങ്കിൽ ആ പഴയ നിക്കാഹിൽ തന്നെ നിലനിർത്തും, പുതിയ നിക്കാഹ് വേണ്ടതില്ല എന്ന നിയമം നടക്കണമെങ്കിൽ അവര് മുമ്പുണ്ടായിരുന്ന മതത്തിന്റെ നിയമപ്രകാരം നിക്കാഹ് ചെയ്തിരിക്കണം. ഇല്ലാതെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പ്രേമിച്ചതാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിക്കാഹ് ചെയ്യുകയും വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദെ. എന്റെ സംശയം, ഞാൻ സ്ഥിരമായിട്ട് സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമാ ജമാഅത്തിലാണ് പോകല്, ആ പള്ളിയിലാണ് പോകല്, മൊറോക്കോയിലാണ്. ഇവിടെ ആ പള്ളി മാത്രമേ ഉള്ളൂ, എനിക്ക് അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പള്ളി മാത്രമേ ഉള്ളൂ ജുമാക്കും ജമാഅത്തിനും സ്ത്രീകൾ പങ്കെടുക്കുന്നത്. അത് എന്റെ നിസ്കാരം ശരിയാകുമോ എന്നുള്ള സംശയമാണ് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ആള് നിസ്കാരം സഹിയാവുന്ന ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇമാമ് നിസ്കരിക്കുന്നത് എങ്കിൽ അതിൽ തുടർന്ന് നിസ്കരിച്ചാൽ നിങ്ങളെ നിസ്കാരം സഹിയാവും. പെണ്ണിന് നിസ്കാരിക്കാൻ പള്ളി പോലെ ജുമാ ജമാഅത്ത് പന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിൽ ജുമാക്കോ ജമാഅത്തിനോ ഉദ്ദേശിച്ചുകൊണ്ട് പോകൽ സ്ത്രീകൾക്ക് ഹറാമാണ് എന്നതുകൊണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ ഈ പള്ളിയിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് ജുമാ വുജൂബുള്ള പുരുഷന്മാർക്ക് അവിടെ ജുമാ നിസ്കരിക്കുന്നത് കൊണ്ട് ഒരു തകരാറുമില്ല.
അതെന്താ പറയുന്നത്? പുരുഷന്മാർക്ക് പള്ളി പോലെ ഹറാമാന്ന് സുന്നികൾ എവിടെയും പറയണില്ലല്ലോ. സുന്നികൾ പറയുന്നത് അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളി പോലത്തെ സ്ഥലങ്ങളിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമായിലോ ജമാഅത്തിലോ പങ്കെടുക്കാൻ വേണ്ടി സ്ത്രീകൾ പോകാൻ പാടുള്ളതല്ല. അങ്ങനെ പോയാൽ അതുകൊണ്ട് തെറ്റ് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് എന്താ? പുരുഷന് വുജൂബല്ലേ ജുമാ? സ്ത്രീക്ക് ജുമാ വുജൂബാണെന്ന് MCC മൗലവി പറഞ്ഞതല്ലാതെ പരസ്യമായി മൗലവിമാരൊന്നും പറയില്ല. ഓരോ ഒറ്റയ്ക്കുള്ള ഉള്ളുകളിൽ എന്ന് പറയലുണ്ട് ട്ടോ, വേറെ വിഷയം. ഏതായാലും പരസ്യമായ സഭയിൽ വെച്ചിട്ട് സ്ത്രീകൾക്ക് ജുമാ വുജൂബാണെന്ന് MCC മൗലവി പണ്ട് പറഞ്ഞതല്ലാതെ മറ്റുള്ളവരാരും പറയില്ല. മൂപ്പര് തുണി എടുക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിന്. അതെല്ലാവരും മദ്ഹബ് നാ പുറത്തു പറയുന്ന ഉള്ളിലൊക്കെ ഒന്ന് തന്നെ എന്തോ ആട്ടെ. അപ്പൊ ചുരുക്കത്തില് അവര് പള്ളിയിൽ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിൽ അവരമ്മാനോട് മറുപടി പറയണം എന്നല്ലാതെ അതുകൊണ്ട് നമ്മൾക്ക് നിസ്കാരത്തിന് തകരാറൊന്നും വരുന്നില്ല. പക്ഷേ നമുക്കും നോക്കണം ജുമാ സഹിയാകാൻ ആവശ്യമായ ഷർത്തുകളും ഫർളുകളും മറ്റ് നിബന്ധനകളും ഒക്കെ പൂർത്തിയായ ജുമാ ആണോ എങ്കിൽ നമ്മൾ ജുമാ സഹിയാവും, കേടില്ല. അല്ല അതിന് വല്ല തകരാറുണ്ടോ? നവറ്റൂല. അത് പെണ്ണ് വരുന്നോണ്ടല്ല. പെണ്ണ് ഇവര് സാധാരണ പറയാറുണ്ട്, പെണ്ണ് വരുന്ന ജുമാക്ക് വരുന്ന പള്ളിയിൽ പേരോടി ഉസ്താദ് പ്രസംഗിച്ചല്ലോ, അതിന് പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലാതെ ആണുങ്ങൾക്ക് അവിടെ വരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറയണമെങ്കിൽ അവൻ എന്താണ്? അവിടുത്തെ ഇമാമിനെ തുടരാൻ പറ്റാത്ത നിലക്ക് അയാള് നിസ്കാരം ബാത്തിലാവുന്ന അല്ലെങ്കിൽ നിസ്കാരം സഹിയാൻ ആവശ്യമാവുന്ന ഷർത്തുകളിലോ ഫർളുകളിലോ ഭംഗം വരുത്തുന്നുണ്ട്. എന്നാ അവിടെ പോയിട്ട് നിസ്കരിക്കാൻ പറ്റൂല? അതൊന്നുമില്ല. അതൊക്കെ ഇമാമൊക്കെ റെഡി ക്ലിയർ ആണ്. ബേക്കിൽ മറ്റേറ്റ് വന്ന് നിൽക്കുന്നുണ്ട്, അത് ഓരോ പഠിച്ചവനുമായിട്ട് ആയിക്കോട്ടെ, അത് ഹറാമാണ്. ഓരോട് നമ്മൾ പറയും അങ്ങനെ വരല് ഹറാമാണ്. അതേ സമയത്ത് ആണിനത് ബാധകമാകുന്നില്ലല്ലോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ആ കൈ ഉയർത്തിയത് ചില ആൾക്കാരൊക്കെ ഇയാളെ ഒട്ടിയെ പോയി ചോദിച്ചാൽ നിസ്കരിക്കാൻ പോയി. അപ്പോ ഏതായാലും കൈ ഉയർത്തിയ സ്ഥിതിക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഇസ്ലാം അടിമത്തം എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നാണ് എന്റെ ചോദ്യം. അടിമത്തത്തെ ഇസ്ലാം ഇഷ്ടമായി കരുതുന്നില്ലെന്നും അടിമകളെ മോചിപ്പിക്കൽ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്നതും മാത്രമല്ല മുസ്ലിം ഗവൺമെന്റുകളുടെ പ്രധാന വരുമാന മാർഗമാകുന്ന സക്കാത്തിന്റെ എട്ടിലൊരു ഭാഗം അടിമകളെ മോചിപ്പിക്കാൻ നീക്കി വെക്കുന്നു എന്നതും ശരി തന്നെ. എന്നിരുന്നാലും അടിമത്തം ഇസ്ലാം പാടെ എന്തുകൊണ്ട് നിരോധിച്ചില്ല? അസ്സലാമു അലൈക്കും. എന്താക്കി ശരി വായിക്കും പോലെ പറയേ, വായിക്കും പോലെ പറച്ചിൽ. എന്താ അപ്പത് ഒരു നാടൻ നമ്മളെ കീച്ചിരി മലയാളം ഒന്നും അല്ലാതെ ഇങ്ങനെ എന്തോ ഒരു ബുക്ക് നോക്കി വായിക്കും പോലെയാണ് പറയുന്നത്. ഇസ്ലാമിൽ എന്തുകൊണ്ട് അടിമ അനുവദിച്ചു എന്ന് അറിയും, എന്നാലല്ലേ ഇപ്പൊ ഞാൻ വിരോധിക്കാൻ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുള്ളൂ. അറിയോ ഇസ്ലാമിൽ എന്തുകൊണ്ട് അടിമയെ അനുവദിച്ചു? അത് വലിയ അപ്പൊ പറയാൻ സമയമില്ലല്ലോ, ബാങ്ക് കൊടുത്തല്ലോ. വലിയൊരു വിഷയമാണ്, അത് പഠിക്കണം. ഇസ്ലാമിൽ അടിമത്വം എന്തുകൊണ്ട് നിരോധിച്ചില്ല? അതാണ് പ്രശ്നം. എന്നാൽ അടിമ സമ്പ്രദായത്തെ ഇസ്ലാം പരമാവധി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് വലിയൊരു വിഷയമാണ്, നല്ല സമയമുള്ളപ്പോഴാണെങ്കിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞു തന്നെ. ഇപ്പൊ അതിന് സമയമില്ല, നിസ്കരിക്കാൻ സമയമായി. നിങ്ങളിപ്പോ അവിടെ നിസ്കരിച്ച് വന്നുള്ള ആശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള സമയം അയക്കുക. അപ്പോ ഏതാട്ടെ, ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ അടിമ ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അടിമ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, ഇസ്ലാമിന്റെ പേരിൽ ശത്രുക്കളുമായി യുദ്ധം നടക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ശത്രുപക്ഷത്തിൽ നിന്നും പിടിക്കപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും സ്വാഭാവികമായി അടിമയാകും. യോദ്ധാക്കളെ തടവിൽ പിടിച്ചാൽ മൂന്നാലൊന്ന് ചെയ്യാൻ ഭരണാധികാരിക്ക് അവകാശമുണ്ടായിരിക്കും. ഒരു പക്ഷേ സ്വതന്ത്രനാക്കി നഷ്ടപരിഹാരം വാങ്ങി സ്വതന്ത്രനാക്കി വിടുക, അതല്ലെങ്കിൽ കൊന്നുകളയുക, ഇതല്ലെങ്കിൽ അടിമയാക്കി വെക്കുക. അപ്പൊ പടയാളികളെ പിടിച്ചാലും ഭരണാധികാരിക്ക് ഗുണകരമായി തോന്നുന്നെങ്കിൽ അടിമയാക്കി വെക്കാം. ഏതായാലും യുദ്ധരംഗത്തിൽ നിന്ന് പിടികൂടപ്പെട്ട സ്ത്രീകളും കുട്ടികളും സ്വാഭാവികമായി തന്നെ അടിമയാവും. ഇങ്ങനെയാണ് ഇസ്ലാമിൽ അടിമ ഉണ്ടാകുന്നത്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങി തയ്യാറാകാൻ ശത്രുപക്ഷത്തിന് മാനസികമായി ഒരു പ്രതിബന്ധമുണ്ടാക്കുക.
ഏതൊരു ആത്മാഭിമാനമുള്ള മനുഷ്യനും ഇസ്ലാമിനെതിരെ യുദ്ധത്തിന് പോയാൽ എന്റെ ഭാര്യയോ എന്റെ മോളെയോ എന്റെ മോനെയോ ഭാഗ്യദോഷത്തിന് ശത്രുപക്ഷം അഥവാ മുസ്ലിങ്ങൾ പിടിച്ചാൽ മരണം വരെയും അവരുടെ മക്കൾ വരും വരെയും എന്നും ഇവരുടെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. നമ്മൾക്ക് ആദ്യം തന്നെ മാറി നിന്നാൽ ആ പ്രശ്നമില്ല. അങ്ങനെ യുദ്ധത്തിലേക്ക് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള മനക്കരുത്ത് നശിപ്പിക്കാൻ വേണ്ടി മനഃശാസ്ത്രപരമായ ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ അടിമ സമ്പ്രദായം. അതിൽ പിടിച്ച എന്റെ ഭാര്യയെ അല്ലെങ്കിൽ എന്റെ പെങ്ങളെ അല്ലെങ്കിൽ എന്റെ ഉമ്മാനെ അല്ലെങ്കിൽ എന്റെ മോളെ അല്ലെങ്കിൽ കുട്ടികളെ മുസ്ലിങ്ങൾ തടവ് പിടിച്ചാൽ അപ്പൊ തന്നെ അവരടിമയായി. ഓ, എന്നെ പെറ്റുപോറ്റ ഉമ്മയും എന്റെ സ്വന്തം രക്തത്തിന്റെ ഭാഗമാവുന്ന എന്റെ പെങ്ങളും എന്റെ മോളും എന്റെ ഭാര്യയും ഈ മുസ്ലിമിന്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും. ഞാൻ യുദ്ധത്തിന് പോയാല് എന്റെ കുഞ്ഞുമക്കള് മുസ്ലിങ്ങളുടെ അടിമയായി പോവും എന്നേക്കും എന്ന് പേടിച്ചിട്ട് ആത്മാഭിമാനമുള്ള മനുഷ്യൻ യുദ്ധത്തിന് വരാതിരിക്കട്ടെ. അങ്ങനെ അത്രയും യുദ്ധം ഇല്ലായ്മ ചെയ്യാനും മനുഷ്യന്റെ രക്തം ചിന്തൽ കുറക്കാനും വേണ്ടി മനഃശാസ്ത്രപരമായി ഇസ്ലാം നിലനിർത്തിയ ഒരു സമ്പ്രദായമാണ് അടിമത്വം. അങ്ങനെ അടിമ ഉണ്ടാകുന്നത് അങ്ങനെ ഭാഗ്യദോഷത്തിന് ഇവരിങ്ങനെ വന്നു അടിമയായി മുസ്ലിങ്ങളോട് ഒന്നിച്ച് ജീവിച്ച ഒരു മുസ്ലിമായി. എന്നാ ഈ മുസ്ലിമായ അടിമയെ പരമാവധി സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് 100 വാതിലുകളൊപ്പം അള്ളാഹു തആല തുറന്നു വെച്ചു. അങ്ങനെ ഒരു ഭാഗത്ത് അടിമ സമ്പ്രദായം നിലനിർത്തി മനഃശാസ്ത്രപരമായി യുദ്ധവും കുഴപ്പവും കലഹവും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോക്ക് ചികിത്സ എന്ന നിലക്ക് മനഃശാസ്ത്രപരമായി അടിമത്വത്തിന്റെ വാതിൽ അവിടെ തുറന്നു വെച്ചു. അങ്ങനെ കുറെ അടിമകൾ ഉണ്ടാകുക എന്നല്ല ലക്ഷ്യം, മറിച്ച് യുദ്ധവും കുഴപ്പവും ഇല്ലായ്മ ചെയ്യുക എന്ന. അങ്ങനെ ഭാഗ്യദോഷികളായ ചില പാവങ്ങളായ സ്ത്രീകളോ കുട്ടികളോ അടിമകളായിപ്പോയാൽ അവർ ഷഹാദത്ത് കരിമന് മുസ്ലിമായി ജീവിക്കുന്നുണ്ടോ എങ്കിൽ കൊലപാതകം ഒരാളുടെ അബദ്ധത്തിൽ പറ്റി അതിന് തൂപ ചെയ്യണമെങ്കിൽ ഒരടിമനെ മോചിപ്പിക്കണം. റമദാന്റെ ഭാഗത്ത് ഭാര്യയായിട്ട് മനഃപൂർവ്വം സംയോഗത്തിലേർപ്പെട്ടു ഒരടിമയെ മോചിപ്പിക്കണം. ഒരു സത്യം ചെയ്തു ആ സത്യം പാലിക്കാൻ പറ്റാതെ പോയി എന്നാ ഒരടിമയെ മോചിപ്പിക്കണം. ഇങ്ങനെ മോചിപ്പിച്ച് അതൊന്നും ഇല്ലെങ്കിലും ഒരടിമയെ മോചിപ്പിച്ചാൽ ആ അടിമയുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിന് പകരം ഈ മോചിപ്പിച്ച വ്യക്തിയുടെ ഒരു അവയവം മോചിപ്പിക്കപ്പെടും എന്നുള്ള ഓഫർ ചെയ്തുകൊണ്ട് പരമാവധി അടിമയെ മോചിപ്പിക്കാൻ ഇപ്പറൊരു വാതിൽ തുറന്നു. എന്നാ ഈ വാതിൽ തുറന്നൊക്കെയുണ്ടല്ലോ അടിമ വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ. അടിമ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ യുദ്ധങ്ങളും കുഴപ്പങ്ങളും അക്രമങ്ങളും കയ്യേറ്റങ്ങളും വർദ്ധിക്കും. അത് ഇല്ലായ്മ ചെയ്യാൻ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മനഃശാസ്ത്രപരമായി വെച്ച ഒരു മാർഗമാണ് അടിമ സമ്പ്രദായം നിലനിർത്തിയത്. അതേസമയത്ത് അടിമ മോചനത്തിന് സൗകര്യം ചെയ്ത് അടിമയാക്കി ആരും വെക്കേണ്ട, അള്ളാഹു തആലാന്റെ അടിമകളൊക്കെ സ്വതന്ത്രരാവട്ടെ എന്നുള്ള നിലക്കും. ഓക്കെ, അതിന് അത്ര പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ബാങ്ക് കൊടുത്ത് കുറച്ചായി, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഉസ്താദന്മാരൊക്കെ താഴത്തുണ്ട്, വചനപ്പള്ളി ഉസ്താദ് മാത്രമല്ല പാലശ്ശേരി ഉസ്താദും താഴത്തുണ്ട് എന്നാ മനസ്സിലാക്കുന്ന. ഒരു ആരെങ്കിലും ഉസ്താദന്മാർ ദയവ് ചെയ്ത് മൈക്കിലേക്ക് വരണം, എന്നാൽ ബാക്കി ഇനിയും ഉള്ള സമയത്ത് ആളുകൾക്ക് സംശയം ചോദിക്കാനും പഠിക്കാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലത് പഠിക്കാനും നല്ലത് പകർത്താനും നല്ലവരായി ജീവിച്ച് മരിച്ച് നല്ലവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീം. യാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.